ചേച്ചി അയ്യോടേ നീ ഇവിടെ നിൽക്കുന്നു ഞാൻ വീട്ടിലേക്ക് വിളിച്ചിരുന്നു ഞങ്ങൾ ഷോപ്പിംഗിന് ഇറങ്ങിയതാ യമുന കടയിൽ നിൽക്കുന്നുണ്ട് ഞാനെന്നാ നാളത്തേക്കുള്ള ടിക്കറ്റ് റിസർവ് ചെയ്യാൻ വിചാരിച്ചു ആണോ ഞാൻ അതിനാ വന്നേ ആ പിന്നെ ഇന്ന് വൈകുന്നേരം നമ്മുടെ മീറ്റിംഗ് ഉണ്ട് അതിന് വേണം കേട്ടോ 5 മണിക്കല്ലേ വരാം കള്ളന്മാരും കൊള്ളക്കാരും ഈ ആമ്പാറ്റകളെ പോലെ പെരുകിയിരിക്കുന്ന ഈ കാലത്ത് യുവതികളായ നാം എല്ലാവരും നമ്മുടെ ധനവും മാനവും കാക്കാൻ സദാ ജാഗരൂകരായിരിക്കണമെന്ന് പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ ജാഗ്രതയോടെ എല്ലാവിധ ചെറുത്തുനിൽപ്പിനും നാം ഒരുങ്ങിയിരിക്കണമെന്ന് ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് എന്ത് പറയുന്നു മെമ്പേഴ്സ് എല്ലാം കള്ളൻ ധനം കൊണ്ടുപോവുകയാണെങ്കിൽ കൊണ്ടുപോയിക്കോട്ടെ മാനവും അപഹരിക്കല്ലോ അതാണ് എന്റെ പേടി അതിന് ഫലപ്രദമായ മാർഗം നമ്മൾ യോഗാസനം പഠിക്കുന്നതാണ് ഐ സെക്കൻഡ് ഇറ്റ് അതെ മെമ്പർ പറയുന്നതാണ് ശരിയെന്ന് തോന്നുന്നത് ഞാനും അംഗീകരിക്കുന്നു ചോ അങ്ങനെയല്ലേ ചേച്ചി നാക്ക് നല്ലപോലെ നീട്ടണം ആ ഇനി ശ്വാസം ഉള്ളിലേക്ക് വലിക്കണം നെറ്റി മുട്ടിന്നെ തൊടണം അങ്ങനെ എടി കുറച്ചുകൂടി ഈസി ആയിട്ടുള്ള നോക്കടി ശരി കാല് കവച്ച് വെക്കേ ചിരിയോടെ കവച്ച് വെക്കേ ഇനി തല കുനിക്ക കുഞ്ഞണം ഇനിയും കുഞ്ഞണം എന്റെ കുഞ്ഞുങ്ങളെ വന്ന് വലുത് കഴിക്കാൻ നോക്ക് ഇതൊക്കെ രാത്രിയിലല്ല വെളുപ്പം കാലത്താ ചെയ്യേണ്ടത് എങ്ങാണ്ടോ കള്ളന്മാര് കയറി എന്ന് വെച്ച് കുഞ്ഞിവിടെ യോഗാസനം പഠിച്ചിട്ട് എന്താ കാര്യം കേറാനുള്ളവരെപ്പോഴും കേറും കുളിച്ചിട്ട് വാ ഞാൻ ഭക്ഷണം ഇട്ട് വെക്കാം യമുന എന്താ ചേച്ചി നിനക്ക് പേടിയാണെങ്കിലേ എന്റെ മുറി വന്ന് കിടന്നു ചേച്ചി വാതിലടക്കണ്ട കൊറേ കഴിഞ്ഞ് ഞാൻ വന്ന് കിടന്നോളാം പഠിക്കാനുണ്ട് എന്നും കാണാൻ എന്നും ഓർമ്മിക്കാൻ എന്നും താലോചിക്കാൻ എനിക്ക് എന്താ തരിക ഒരു കള്ളന്മാർക്ക് ഇവിടെ കയറാൻ മനസ്സ് വരുത്തല്ലേ എന്റെ ദൈവമേ കള്ളനോ ഏത് കള്ളൻ ചേട്ടനല്ലേടി നീ കണ്ടില്ലേ ചേട്ടൻ വന്നത് പിന്നെ ഞാനല്ലേ പറഞ്ഞയച്ചത് ചേച്ചി ഉറക്കമാണെന്ന് നിനക്ക് ഒരുപാട് പഠിക്കാനുണ്ടെന്ന് പറഞ്ഞില്ലേ പോയി പഠിച്ചോ ടെസ്റ്റ് പേപ്പർ അല്ലേ നല്ല ആളാ രണ്ടു ദിവസമായി ഞാൻ ഫോണിന്റെ മൂട്ടി കുത്തിയിരിക്കുന്നു ഒന്ന് വിളിക്കുമെന്നും പറഞ്ഞു അയ്യോ എന്റെ കുഴപ്പമല്ല ഞാനും ട്രൈ ചെയ്തോണ്ടിരിക്കുകയായിരുന്നു ലൈൻ ഔട്ട് ഓഫ് ഓർഡർ
ഞാൻ എന്തുമാത്രം വിഷമിച്ചെന്നു. അതൊക്കെ ഇപ്പൊ മാറില്ലേ. ആണല്ലോ ഇവിടെ കുഴപ്പമൊന്നുമില്ല. അത് കേട്ടാ മതി. അല്ല പിന്നെ വേറൊരു കാര്യം ചോദിക്കാൻ മറന്നു, നീ എന്താ ഇന്നലെ മീറ്റിങ്ങിന് വരാഞ്ഞ്? അതേ മിനിഞ്ഞന്ന് രാത്രി ചേട്ടൻ വന്നു. അത് പറ. പിന്നെ ഇന്നലത്തെ നമ്മുടെ തീരുമാനം എന്താണെന്ന് നിനക്കറിയാമോ? എന്താ? സ്ത്രീ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടുക, അതായത് വിമൻ സ്ലിപ്പ്, പുരുഷന്മാരുടെ ആധിപത്യത്തിന് അറിവ് വരുത്തുക. ശരിയാ, ഇവരെയൊക്കെ ഒരു പാഠം പഠിപ്പിക്കണം. ഞാനും കുറച്ചു നാളായി വിചാരിക്കുന്നു. എന്താ രാത്രിയായിട്ടും നിങ്ങളുടെ സഭ വിരിഞ്ഞില്ലേ? ഞങ്ങൾ സുപ്രധാനമായി ഒരു തീരുമാനം എടുക്കുകയായിരുന്നു. അതെന്താ? ഇന്നു മുതൽ പുരുഷന്മാരുടെ ജോലി മുഴുവൻ സ്ത്രീകളും സ്ത്രീകളുടെ ജോലി മുഴുവൻ പുരുഷന്മാരും ചെയ്യേണ്ടതാവുന്നു. ഇത് ഞങ്ങളുടെ സമാജത്തിന്റെ തീരുമാനമാകുന്നു. രണ്ടു ദിവസം കഴിയട്ടെ, ആരാ ജയിക്കുന്നു നമുക്ക് നോക്കാലോ. ശരി, നോക്കാം. നമുക്ക് പോവാം. ഓക്കേ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്. സെയിം ടു യു. സുബൻ, നീ വാ. യമുനയുടെ ചേച്ചിയും മറ്റും നടത്തുന്ന ഒരു മഹിളാ സമാജമുണ്ട്, നിനക്കറിയോ? പിന്നെ എന്റെ ചേച്ചിനകത്തുള്ളതല്ലേ. ഈയിടെ അവരൊരു ഉഗ്രൻ തീരുമാനമെടുത്തു, സ്ത്രീ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടുകയാണ്. തൽക്കാലം ഞാൻ ചേച്ചിയുടെ പക്ഷത്താ. കാര്യം സാധിച്ചെടുക്കുന്നവരാ മതി, പിന്നെ വേണ്ട കേട്ടോ. ഞങ്ങളങ്ങോട്ട്. ഒരു കുഴപ്പവും എടുത്തിട്ട്. ഇതെന്ത് ചേട്ടാ ഇങ്ങനെ? ആണുങ്ങളുടെ ജോലിയെല്ലാം പെണ്ണുങ്ങൾക്കാണേ. അറിയാതെ തട്ടിപ്പോയതാ. മിസ്റ്റർ, നിങ്ങൾ എനിക്ക് നല്ലോണം അറിയാം. ഈ ആർട്സ് ക്ലബ് സെക്രട്ടറിയുടെ സ്ഥാനത്തേക്ക് ഞാനും മത്സരിക്കുന്നുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും വിലയേറിയ വോട്ടുകൾ നിങ്ങൾ ഉണ്ടെന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ഞങ്ങൾ എതിർ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യൂ. ഈയിടെയായിട്ട് വിളച്ചിൽ കുറെ കൂടുന്നുണ്ട്. ഇന്ദ്രയത്തിനോട് അത് വേണ്ട കേട്ടോ. തന്നോട് ആരെങ്കിലും പറഞ്ഞോ എന്റെ പുറകെ നടക്കാൻ? പോയി ജോലി നോക്ക്. ഞാൻ മേലും കീഴും നോക്കാത്തവന്. വേണ്ടി വന്നാൽ നിന്നെ ഞാൻ ഇവിടെ വെച്ച് പരസ്യമായിട്ട്. എന്നെങ്കിലും ഞാൻ ഇതിന് പകരം ചോദിക്കുവടി. എന്താ ഓർക്കുന്നുണ്ടോ പഴയ ഇന്ദ്രജിത്ത്? 4 ദിവസം കഴിഞ്ഞു കണ്ടിട്ടല്ലേ ഞാനിങ്ങനെ കറങ്ങി കറങ്ങി ഇവിടെ എത്തി. പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല, ഞാനിങ്ങനെ ഒരു പരോപകാരിയായിട്ട് നടക്കും. കള്ളൻ 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 മനസ്സിലായില്ല അല്ലേ? ഞാനാ ഇന്ദ്രജിത്ത്. തണുപ്പായതുകൊണ്ട് ചുമ്മാ ഒരു കെട്ട് കെട്ടിയെന്ന് മാത്രം. ഒരാത്തിന് സ്വല്പം വെള്ളവും അടിച്ചു. വണ്ടിക്ക് എന്ത് പറ്റി? എന്തോ ഒരു തകരാറ്. ബോ ചോറക്ക്, ഞാൻ നോക്കാം.
അല്ല, ഈ വണ്ടി ഏതാണ്? എനിക്ക് ഏതാ അറിയില്ല. അയാള് വൈ എം സിയിലേക്കുള്ള വഴി ചോദിക്കായിരുന്നു. അയാളുടെ ഒരു വൈ എം സിയെ നീ അയാൾ അറിയോ? ഞാൻ പഠിച്ചിരുന്ന കോളേജിൽ പഠിച്ചതാ. ഇപ്പൊ ചെറിയ മോഷണൊക്കെ ആയിട്ട് നടക്കാണെന്ന് തോന്നുന്നു. തല്ലിപ്പൊളി നമ്പർ വൺ. എന്തെങ്കിലും അന്നേ എന്റെ പുറകെ കുറെ ചുറ്റിയതാ. ഇതൊക്കെ കോളേജ് ലൈഫ് സാധാരണ അല്ലേ? ഞാൻ തന്നെ എത്ര പെമ്പിളയുടെ പുറകെ ചുറ്റിയതാണെന്നറിയാവോ? എന്നിട്ട് വല്ലവരുടെ അടി വാങ്ങിയിട്ടുണ്ടോ? അതല്ലേ, അതിനുള്ള ഭാഗ്യം മാത്രം കിട്ടിയില്ല. എന്നാൽ എന്റെ കൈയോണ്ട് ഞാൻ അയാളൊന്ന് പൊട്ടിച്ചു വിട്ടവാ. വർഷം ഇപ്പൊ നാലഞ്ച് കഴിഞ്ഞു. ഇന്ന് യാദൃശ്യമായ ഷോപ്പിംഗ് സെന്റർ വെച്ച് ഞാൻ അയാളെ കണ്ടു. അപ്പൊ മുതലുള്ള പുറകെ നടപ്പാ. അത് പോട്ടെന്നു, ഇനി ഇതുപോലെ കണ്ടാ ഗമനിച്ചാ മതി. അതിരിക്കട്ടെ, പ്രോഗ്രാം പോകട്ടെ. അയ്യോ, ഇതിനിടയ്ക്ക് ഞാൻ ആ കാര്യം മറന്നുപോയി. ആ, നീ ഒരു കാര്യം ചെയ്യ്, വേഗം ഒരുങ്ങാൻ നോക്ക്. എന്നാലേ പ്രോഗ്രാം തീരുന്നതിന് മുമ്പെങ്കിലും നമുക്കവിടെ ചെല്ലാനോ? ഐ എം റെഡി സർ. My name is Vicky, my line is lucky, my drink is whiskey, my love is kicky, kicky, kicky. My name is Vicky, my line is lucky, my drink is whiskey, my love is kicky, kicky, kicky. Welcome, my chum. Enjoy this sweet night with L before O, E after V. My line is lucky, my drink is whiskey, my love is kicky, 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 kicky. Venu, onnu me. Congratulations, Vicky. First class, sir. Oh, Juma, kalida maasa parayadu. Nannayirundhu. Kollayirundhu, sister. Nannayirundhu, Vicky. Congratulations, Mr. Chucky. Chucky അല്ലേ? ഓ, വിക്കി 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 വിക്കി. തള്ളല്ലേ? പയ്യൊക്കെ വോളാരാകൃത്യമായിരുന്നു കേട്ടോ. എങ്ങും തെറ്റാ നേരെ വൈ എം സി അയച്ചു. പക്ഷേ അവിടെ റൂമില്ലായിരുന്നു, അതുകൊണ്ട് തൊട്ടടുത്ത് തന്നെ ഞാനൊരു വീട് വാടകയ്ക്ക് എടുത്തു. വരട്ടെ. ഇവൻ ഇവിടെയും വന്നോ? ഈ അറിയോ, ആളൊരു തട്ടിപ്പ് പാർട്ടിയാ. കഴിഞ്ഞ ആഴ്ച തിരുവനന്തപുരത്ത് വെച്ച് ഒരു പ്രോഗ്രാമിന് അവൻ അലമ്പുണ്ടാക്കി, ഒരു അടിയും വെച്ചു കൊടുത്തു. അത് ശരി. ആർക്ക്? ആർക്ക്? എനിക്ക് തന്നെ. എന്നാ ഗ്രീൻ റൂമിലോട്ട് ചെല്ലട്ടെ, ഞാൻ സൗകര്യമായിട്ടേക്ക് വീട്ടിലോട്ട് വരാം. പോരണം, വരാന്നേ. അല്ല, എനിക്ക് മനസ്സിലായില്ലല്ലോ. നമ്മളാണോ അന്തോണി നായർ എന്ന് പറയുന്ന ബ്രാക്കർ? വീട് വീടിന്റെ. നമ്മുടെ മകളാണോ ഓമന ബീവി എന്ന് പറയുന്ന ബീവി? ആ കുട്ടിക്ക് നല്ലൊരു ഭാവിയുണ്ട്. അതെ, അതെങ്ങനെ മനസ്സിലായി? എന്നോടൊപ്പം സ്റ്റേജിൽ ആടിയപ്പോഴേ എനിക്ക് മനസ്സിലായി. നല്ല മെയ്വഴക്കം. അത് അവളുടെ അമ്മയുടെ പ്രകൃത. അപ്പൊ സാറാണോ ഈ ലക്കി ക്ലബിന്റെ ഓണർ വിക്കി എന്ന ഡിസ്കോ മല്ലൻ? അതെ, ഞാൻ ഡിസ്കോയിൽ മാത്രമല്ല കരാട്ടയിലും നീന്തലിലും വിദഗ്ധൻ തന്നെ. ആരോ വന്നിരിക്കുന്നത് നോക്ക്. മോൾ എപ്പോഴും പറയും സാറിന്റെ കൈകൊണ്ട് വേണം അവൾക്ക് ഉയരാൻ. സാറേ, സാറിന്റെ ട്രൂപ്പിൽ അവൾക്ക് ഒരു ചാൻസ് കൊടുക്കാൻ ദൈവമുണ്ടാവണം സാറേ. ആ, ലെറ്റ് മീ ട്രൈ. എനിക്കറിയാമായിരുന്നു എപ്പോഴെങ്കിലും എന്നെ തിരക്കി വരും. എനിക്ക് റിഹേഴ്സലിലും മറ്റുമായി ഒരു കെട്ടിടം വേണം. ചേട്ടന്റെ കസ്റ്റഡിയിൽ എങ്ങാനും വല്ല കെട്ടിടം ഉണ്ടോ? കെട്ടിടം വേണം, താമസിക്കാൻ വീട് വേണം.
അതെ, ഈ ടൗണിൽ കുറച്ച് അകന്നിരിക്കുന്നതിനെ കൊണ്ട് വല്ല വിരോധമുണ്ടോ? അകന്ന് വേണം നിൽക്കാം. ഇവിടെ ഇങ്ങോട്ട് അകന്ന് വാ സാറേ, ഇങ്ങോട്ട് വാ. പക്ഷേ കണ്ടാൽ ഒരു കാട്ടു പ്രദേശം മാതിരി തോന്നും, പക്ഷേ ശല്യങ്ങളൊന്നുമില്ല. ആഹാ, കാട്ടു പ്രദേശം, നല്ല അന്തരീക്ഷം. അതൊരു സായിപ്പിന്റെ ബംഗ്ലാവായിരുന്നു, അത് വാങ്ങിച്ച മുതലാളി എന്നെ ഏൽപ്പിച്ചിരിക്ക, ആവശ്യക്കാർ വല്ലതും വന്ന് കൊടുക്കാം. അപ്പൊ വലിയ വാടകയായിരിക്കുമല്ലോ. അതൊക്കെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് തരാം കണ്ണാക്കട്ടെ. ആ പിന്നെ വേറൊരു കാര്യം, അവിടെ 4 വർഷമായിട്ട് ആൾ താമസില്ല. അതെന്തെങ്കിലും ആട്ടെ, എനിക്ക് ചുരുങ്ങിയ വാടകയ്ക്ക് സൗകര്യത്തിനൊരു വീട് വേണം. അത് ഞാൻ ഏറ്റ്. അപ്പൊ എന്റെ മോളുടെ കാര്യം കണ്ടോ? കണ്ടോ കണ്ടോ സാർ, ഇപ്പൊ തന്നെ പറഞ്ഞു. കണ്ടോ ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു അവളെ ഉയർത്തുന്ന കാര്യം? ആ കാര്യം ഞാൻ ഏറ്റു. എന്നാ ഇത് ഞാൻ ഏച്ചി, ഞാൻ മുതലാളിയുടെ അടുത്ത് പോയി താക്കോല് വാങ്ങിച്ച് സാറ് താമസിക്കുന്ന ലോഡ്ജ് കൊണ്ടുവന്ന് തരാം. ഞാൻ ഇറങ്ങട്ടെ. ഓ പോയി. അഡ്വാൻസിന്റെ കാര്യം ഒന്നും പറഞ്ഞില്ലല്ലോ. തരുവോ? അവനെ കണ്ടിട്ടൊരു കള്ളന്റെ ലക്ഷണം. വക്കീലന്മാർക്ക് കാശ് കൊടുത്ത് ഞാൻ മടുത്തു. രണ്ട് ബാങ്ക് എടുത്ത് വന്നേക്കാം. സാറ് ചുമ്മാ കിടന്ന് ബഹളം വെക്കാതെ, ഞാൻ സാറിനൊന്നും തന്നില്ലെന്ന് വേണ്ട. 50,250 രൂപ തന്നേക്കാം സാർ. ആ ബില്ല് ഒന്ന് പാസാക്കിയാൽ മതി. 50,250 രൂപ എന്നാലും ശരി, സർക്കാരിനെ വഞ്ചിക്കുന്ന ഒരു കാര്യത്തിൽ ഞാൻ കൂട്ടു നിൽക്കില്ല. മാത്രമല്ല, നിങ്ങളെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുപോയി നിർത്തി ഞാൻ സമാധാനം പറയിപ്പിക്കുകയും ചെയ്യും. ഓ, അങ്ങനെയാണോ? ശരി, നമുക്ക് പിന്നീട് കാണാം. ആ, ഇനി എന്ത് വേണമെന്ന് പറയൂ. ഇതിനകത്ത് 3 ലക്ഷം രൂപയുടെ കള്ളനോട്ടുണ്ട്. നീ എങ്ങനെയെങ്കിലും ആരും അറിയാതെ ഈ പെട്ടി വേണുവിന്റെ ഷെൽഫിൽ കൊണ്ടുവച്ചാൽ മാത്രം മതി, ബാക്കി കാര്യം ഞാൻ ഏറ്റു. അത്രേ ഉള്ളൂ? ശരി, ഓക്കെ, താങ്ക് യു. എഞ്ചിനീയർ വേണുവിന്റെ ഇൻഫർമേഷൻ അനുസരിച്ചാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഈ പെട്ടിയിൽ കള്ളനോട്ടാണ്. തരൂ. നിന്നെ ഞാൻ തേടി നടക്കുകയായിരുന്നടാ, പുറകെ ഞാനുണ്ട്. ഒന്ന് നിർത്താവേ, പോയമാര് വന്നില്ലേ? വന്നില്ല. വരുന്നുണ്ട്. എവിടായിരുന്നു ഇത്ര നേരം? ഒന്ന് ഒത്തു കിട്ടണ്ടേ സാറ്? കൊണ്ടുപോടോ. ഇതിനകത്ത് ഒന്നും കാണുന്നില്ലല്ലോ. ഓ, 2 നോട്ടയുണ്ട്. കണ്ടു. പുതിയ ആളാണല്ലേ? അതെ. ഭാവിയുണ്ട്. എത്ര വരെ പഠിച്ചു? നീ എവരെ പഠിച്ചോ സാറെ, എന്നിട്ടും കിട്ടിയ ജോലി നോക്കണേ. എടോ, ഞാൻ എം എ കളിച്ചവനാ, എന്നിട്ട് എന്റെ കളി കണ്ടല്ലേ. ചെല്ലയല്ലേ, അടുത്ത പോയി കഞ്ഞിമാരും കഴിക്കും. ചെല്ലടോ. അല്ല, അപ്പഴേ അടുത്ത ഞായറാഴ്ച അർത്തുങ്കപ്പള്ളി പെരുന്നാളാ, നല്ല ഒയിത്താ, ഓർത്തോണം. ഓർമ്മയുണ്ട് സാർ. അത് ഓർത്താ മതി. ആ, ചെല്ലയല്ലേ, തന്റെ പരിപാടി നടക്കട്ടോ. ആ, തുടക്കി മോലെ, തുടക്കി. മേലെ കണ്ണാടി പോലെ എങ്ങനെ തിളങ്ങണം കേട്ടോ. വെള്ളം വലിയ എടുക്കും, വെള്ളം.
മോളെ തുടക്കി, ഇത് പഴയ ബംഗ്ലാവുമായി തന്നെ ഇരിക്കണം. നിന്റെ തുട കൊണ്ട് മാത്രം ഇത് ബംഗ്ലാവുള്ളൂ. തുട വിടല്ലേ. പിടിക്കണ്ടേ നീ സാറിനെ? നീ അപ്പ സാറിന് പിടിക്കണ്ടേ? ഞങ്ങൾ സാറേ നല്ല നോക്കിക്കോ, ഹലോ നോക്കിക്കോ. സാറേ വീട് എങ്ങനെയുണ്ട്? പഴയ സായിപ്പിന്റെ സാധന ഉഗ്രൻ. സാറിന് വീട് ഇഷ്ടപ്പെട്ടോ? പറ്റിയ സ്ഥലവാ, പക്ഷെ ഇച്ചിരി വലുതായി പോയി. വലുതായി പോയല്ലേ? ഈ വലുതായി ചെറുതാക്കാൻ പറ്റൂല. ചെറുതായി വലുതാക്കാം. വലുതായി വാടക കുറച്ചല്ലേ ഉള്ളൂ. അതെ, വാടക കൂടുതലാ. എടി നീ എന്ത് കുന്താടി നോക്കി വെക്കുന്നത്? ഇത് എന്ത് കുന്താടി നോക്കി വെക്കുന്നത്? സാറേ സാറിന്റെ ഊത്ത് വേണ്ട കേട്ടാ, നിർത്ത്. അതൊക്കെ ഊത്, കണ്ണങ്ങാകത്ത് പോകും. എന്തോന്ന്? പിടിയടി പിടിയടി തൂത്തോട് പോ. സാറേ എന്റെ പോക്ക് ഡാൻസ് എന്ന് പറഞ്ഞ അവള് ജീവൻ കളയൂ. ആ കാര്യം എന്റെ പൊണ്ണ് സാറ് മറക്കരുത് സാറേ. അതിങ്ങനെ ഇടങ്കോലായിട്ട് ഞാൻ എവിടെ എങ്ങനെ ട്രൂപ്പി ചേർക്കും? ഞാൻ പിന്നെ എന്ത് ചെയ്യണം? നിങ്ങൾ അറുത്തു പോയി വേറെ വല്ല പണി നോക്കണം. സാറ് വാ, സാറ് വാ, സാറേ. അപ്പുറം ജനവാളല്ലേ, ആ ഭാഗത്ത് ഒരു കൊളുത്തില്ല. കൊളുത്ത് ഇടണം. ഓമനെ ചേട്ടാ, എന്നെ എത്രയും വേഗം ഒന്ന് ട്രൂപ്പ് ചേർക്ക് ചേട്ടാ. നിന്നെ ഞാൻ ട്രൂപ്പിൽ ചേർക്കാനല്ല ഉദ്ദേശിക്കുന്നത്, എന്റെ ഹാർട്ടിൽ ചേർക്കാനാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ നിന്റെ തന്തപ്പൊടി ആ പല തന്ത ഞാൻ തന്നെ കഴിവറി ഞാൻ തന്നെ കേട്ടാ. പക്ഷെ ഇപ്പൊ തൊട്ടുകളി വേണ്ട, അതല്ല ട്രൂപ്പ് ചേർന്നതിന് ശേഷം ചേട്ടാ ഈ മേളിലൊക്കെ മുറിയൊക്കെ താമസിക്കാൻ കൊള്ളാവോ? പക്ഷേ തൂത്ത് വാരാൻ ഒരാഴ്ച കൊടുക്കും. അത് ശരി, എന്നാ ഞാൻ ആ മുറിയൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. എന്നപ്പോ അത് തന്നെ നല്ലത്. അച്ഛാ, അഞ്ചു വർഷമായിട്ട് കിട്ടിയ പാർട്ടിയാ, അത് കളയല്ലേ അച്ഛാ? മോളെ എടുത്തു ചാട്ടം പറ്റില്ല മോളെ. മോളെ ഇങ്ങോട്ട് നോക്ക്, മെല്ലെ 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 മെല്ലെ. ഇളവും പറഞ്ഞ നേരാ, ഒരാഴ്ചയെങ്കിലും വേണം ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കാൻ. എന്തൊരു പൊടി! ഞാനാ ഞാനാ തായ്പ്പന് അഞ്ച് പൈസ ഇട്ടിട്ടില്ല. നരകത്തിൽ പോലും കാണില്ല ഇത്രയും പൊടി. കേബിളില്ല, ബൾബില്ലേ, കാട്ട് പോ. അന്തോണി നായർ, അയ്യോ. അൽമാര, അയ്യോ. മോളെ എന്തൊരു അപശബ്ദം കേട്ടല്ലോ. സാറേ സ്വന്തം തന്തന്റെ മുമ്പിൽ വെച്ചില്ല ഈ വൃത്തികേട് കാണിക്കും സാറേ കേട്ടോ. എന്തൊരു കഷ്ടം സാറേ. നീ വിടുപോ, ഞാൻ എന്താ ചെയ്യണ്ടേ അച്ഛാ? വിടണ്ടേ സാറേ? സാറേ ചതിച്ചല്ല പോളെ, ഇതിൽ പോകില്ല. സംഭവിച്ചതൊന്ന് വിശദമായിട്ട് പറ. സാർ, വിക്കറ്റേടിന് പുതിയ വീട് വേണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കാണിക്കാൻ കൊണ്ടുപോയതാ. ഞങ്ങൾ താഴെ നിൽക്കായിരുന്നു, ചേട്ടൻ മൂളി കയറിപ്പോയി. ഞങ്ങളെന്ന് വെച്ചാൽ? ഞാനും അച്ഛനും കൂടി. എന്നിട്ട് അച്ഛനോടൊപ്പം ഓമനെ. ചേട്ടന് ബോധക്കേടുണ്ടായപ്പോ ഒരു ഹോമിയോ ഡോക്ടറെ കാണിക്കാൻ ഞങ്ങൾ കൊണ്ടുപോയായിരുന്നു. അപ്പോ വഴിക്ക് വെച്ച് ഒരു സാർ കാറുമായി വന്നു. എന്നിട്ട് വിക്കിച്ചേട്ടൻ സാറിന്റെ വലിയ കൂട്ടുകാരനാണെന്നും സാറിന്റെ കൂടി അഭിപ്രായം പറഞ്ഞിട്ട് ആശുപത്രിയിൽ മറ്റോ കൊണ്ടുപോകാമെന്നും പറഞ്ഞ് ഇവിടെ കൊണ്ടുവന്നാക്കി.
അച്ഛനിപ്പോ ഹോമിയോ ഡോക്ടർ അടുത്ത് കാണും. അത് നന്നായി. ഓമനെ ആ കാറുകാരൻ പോയില്ലെങ്കിൽ വരാൻ പറ. നമുക്ക് കൈയോടെ ഇവനെ ആശുപത്രി കൊണ്ടുപോയേക്കാം. ശരി സാർ. ആ ഗായത്രി കുറച്ച് വെള്ളം കൊണ്ടുവന്നേ, ചിലപ്പോ കണ്ണുറന്നേ. അമ്മാവാ കുറച്ച് വെള്ളം എടുത്തേ. കാർ റെഡിയാണ്, വേണമെങ്കിൽ ആശുപത്രി പോ. നിങ്ങളാണോ അവനോട് എത്തിച്ചത്? അതെ. നിങ്ങൾ വലിയ സുഹൃത്തുക്കളാണല്ലോ. ചേട്ടാ അയാളുടെ ഒരു സഹായം വേണ്ടെന്ന് പറ. നിങ്ങളുടെ സഹായമൊന്നും വേണ്ട, നിൽക്കളൂ. അല്ല ആ വിക്കിയോ ജക്കിയോ ആ ബോധക്കേടനെ കൊണ്ട് ആശുപത്രി പോണെന്ന് പറഞ്ഞു. വേണ്ടെന്ന് പറഞ്ഞില്ലേ? മാത്രമല്ല നിങ്ങൾ ഈ പരിസരത്ത് ഇങ്ങനെ ചുറ്റിക്കറങ്ങി നടക്കുന്നത് എനിക്ക് അത്ര ഇഷ്ടമുള്ള കാര്യമല്ല. എന്ന് പറഞ്ഞാലും ഞാനും ഈ പട്ടണത്തിൽ ജീവിക്കുന്നവനാണ്. നിങ്ങൾ എവിടെ വേണമെങ്കിൽ ജീവിച്ചോ, ഇവിടെ ഇങ്ങനെ ചുറ്റിപ്പറ്റി നടന്നാൽ അനുഭവം വേറെ ആയിരിക്കും. ഞാനും ചില പുതിയ അനുഭവങ്ങൾക്ക് വേണ്ടി ചുറ്റി നടക്കുന്നവനാന്നേ. അനിയത്തിയായി ആണെങ്കിൽ എന്ത് വേണം? ഒന്നും വേണ്ട, നല്ലോരു കുട്ടി. അതുകൊണ്ട് ഒരു ലോഹ്യം ചോദിക്കാമെന്ന് വെച്ചു. ഓ, ഒരു ലോഹ്യം ചോദിക്കാൻ വന്നിരിക്കുന്നു. ഒന്ന് പോണം മിസ്റ്റർ. എന്റെ സഹായം ഒന്നും വേണ്ടെങ്കിൽ ഞാൻ പോയേക്കാം. ചേടാ ഒരു പരോപകാരം ചെയ്യാന്ന് വെച്ചാൽ സമ്മതിക്കത്തില്ലല്ലോ. ഇത് ചെയ്യെന്ന് പറ. അവനെ വട്ടാണ്. ചേച്ചി എനിക്കിന്ന് സ്പെഷ്യൽ ക്ലാസ് ഉണ്ട്, കോളേജ് പോണം. എന്നാ നീ എല്ലാം കഴിച്ചിട്ട് പോ. ഞാൻ ഇവിടെ എങ്ങനെ എത്തി? അതൊക്കെ പിന്നെ പറയാം. നിനക്ക് എന്തു പറ്റി? പുതിയ വീട് കാണാൻ പോയിട്ട് എന്തുണ്ടായി? അതൊരു പ്രേത കഥയാണ് ആശാനെ. 200,000 കൊണ്ട് അവസാനിക്കൂ. ഞാനത് പറയാം, ആരും ഭയന്ന് വിഴരുത്. ആ നീ വീണവരെ ഞങ്ങൾ വീഴുകയൊന്നുമില്ല. നിനക്ക് എന്ത് പറ്റിയെന്ന് പറ. ആ വീട്ടിലേക്ക് ഇവിടെ നിന്നും 5 മൈൽ ദൂരമുണ്ട്. കുറ്റിക്കാട്ടിൽ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു പഴയ ബംഗ്ലാവ്, ഭീകരത തളം കെട്ടി നിൽക്കുന്ന അന്തരീക്ഷം. ആ അന്തരീക്ഷത്തിൽ വിവരണം മതിയാക്കിയത് പറയണ. ഞാൻ മുകളിലിട്ട നിലയിലോട്ട് ചെന്ന് നോക്കിയപ്പോ ഒരു മുട്ടൻ ഷെൽഫ്. ഞാനത് വലിച്ചു തുറന്നു. ബോധം കെട്ടു ആശാനെ. എന്തായിരുന്നു? ഒരു അസ്ഥി കൂടം, ഒരു മനുഷ്യന്റെ അസ്ഥി കൂടം. അളിയൻ പറ, ഞാൻ പേടിച്ചു പോയതിൽ വല്ല തെറ്റുമുണ്ടോ? ഏയ് ഒരു തെറ്റുമില്ല, ആരായാലും പേടിച്ചു. ഇനി എന്താ പ്ലാൻ? ഇനി എന്താ പ്ലാൻ എന്ന് വെച്ചാൽ ഞാൻ നേരെ പോലീസ് സ്റ്റേഷനിൽ പോവും. അറിയപ്പെടാതെ കിടന്നിരുന്ന ഒരു കൊലപാതകത്തിന് തുമ്പുണ്ടാക്കി എന്ന ബഹുമതി എനിക്ക് കിട്ടുകയും ചെയ്യും. ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോവാ ശനെ. മണ്ട, വേണ്ടത്ര തെളിവുകൾ കിട്ടാതാവുമ്പോ പരാതി പറയാൻ ചെന്ന നിന്നെ തന്നെ ചിലപ്പോ വരട്ടി ആ കൊലക്കൂട്ടം നിന്റെ തല വെച്ചത് വരും. അയ്യോ എന്നാ വേണ്ട. അത് ശരിയാ, പോലീസിലെന്നല്ല മറ്റാരോട് ഇക്കാര്യം പറയരുത്. അയ്യോ ഞാൻ കുടുങ്ങൂങ്കി ദൈവം തമ്പുരാന്റെ അടുത്ത് പോലും ഞാനിത് പറയത്തില്ല. ഞാൻ പറയത്തില്ല. പിന്നെ കുഴപ്പമൊന്നുമില്ലല്ലോ. നീ എന്താ ആലോചിക്കുന്നത്? ഒന്നുമില്ല. ഒരു നിമിഷം പോലും എനിക്ക് പിരിഞ്ഞിരിക്കാൻ കഴിയുന്നില്ല. പ്രേമത്തിന്റെ മാധുര്യം ആരെയും കവിയാക്കുമെന്ന് ആരോ പറഞ്ഞത് നേരാണെന്ന് തോന്നുന്നു. ഞാനും എഴുതി നിന്നെ ഓർത്ത് നിനക്ക് വേണ്ടി. പള്ളിമഞ്ചലേറി വന്ന പൗർണമാസി
പള്ളി മഞ്ചലേറി വന്ന പൗർണമാസി ഈ പത്മതീർത്ഥ കരയിൽ തിരി വിശ്രമിക്കൂ എന്റെ മുഖച്ചില്ലകളിൽ പറന്നിറങ്ങൂ എന്നിലേ എന്നിലിനി പടർന്നിറങ്ങൂ പള്ളി മഞ്ചലേറി വന്ന പൗർണമാസി ഈ പത്മതീർത്ഥ കരയിൽ തിരി വിശ്രമിക്കൂ എന്റെ മുഖച്ചില്ലകളിൽ പറന്നിറങ്ങൂ എന്നിലേ എന്നിലിനി പടർന്നിറങ്ങൂ പള്ളി മഞ്ചലേറി വന്ന പൗർണമാസി ളിത്തും കീളിത്തും തുടങ്ങും നെഞ്ചങ്ങളിൽ എനിക്കും നിനക്കും മുളയ്ക്കും നാണം തളിത്തും കീളിത്തും തുടങ്ങും നെഞ്ചങ്ങളിൽ എനിക്കും നിനക്കും മുളയ്ക്കും നാണം ഒരു സ്വപ്ന കേളി നളിനത്തിലൊന്നായി ഉണരാം ഉണരാം അറിയാം പള്ളി മഞ്ചലേറി വന്ന പൗർണമാസി ഈ പത്മതീർത്ഥ കരയിൽ തിരി വിശ്രമിക്കൂ എന്റെ മുഖച്ചില്ലകളിൽ പറന്നിറങ്ങൂ എന്നിലേ എന്നിലിനി പടർന്നിറങ്ങൂ പള്ളി മഞ്ചലേറി വന്ന പൗർണമാസി പതഞ്ഞും തുളുമ്പും രാഗം തരിച്ചും തുടിച്ചും ജ്വലിക്കും ഉള്ളങ്ങളിൽ നിറഞ്ഞും പതഞ്ഞും തുളുമ്പും രാഗം ചിറകുള്ളരാവിൻ കുളിനത്തിലൊന്നായി തഴുകാം ഒഴുകാം അലിയാ പള്ളി മഞ്ചലേറി വന്ന പൗർണമാസി ഈ പത്മതീർത്ഥ കരയിൽ തിരി വിശ്രമിക്കൂ എന്റെ മുഖച്ചില്ലകളിൽ പറന്നിറങ്ങൂ എന്നിലേ എന്നിലിനി പടർന്നിറങ്ങൂ പള്ളി മഞ്ചലേറി വന്ന പൗർണമാസി സുരേഷ് പോകാം. ഇനി ഇങ്ങനെ ഇരുന്നോ പരിചയമുള്ള ആരെങ്കിലും കാണും. ആരെങ്കിലും ഒക്കെ കാണട്ടെ, എങ്കിലേ പെട്ടെന്ന് വീട്ടിൽ വിവരം അറിയൂ. പ്ലീസ് പോകാന്നേ. ഓക്കെ, എങ്കിൽ നാളെ പതിവ് പോലെ കോളേജ്. യോഗാസനം ദയനീയമായി പരാജയപ്പെട്ടതുകൊണ്ടാണ് നീന്തൽ പഠിക്കുന്നതിനെ പറ്റി ഞാൻ പറഞ്ഞത്. ഞാനതിനെ പിന്താങ്ങുന്നു. നീന്തൽ കൈക്കൂടാലും ബലം നൽകുന്ന ഒരു വ്യായാമമാണ്. ഓ, ഇനി മെമ്പറെ ബലം വെച്ചിട്ട് എന്തോ ചെയ്യാനാ? പഠിപ്പിക്കാൻ ഒരാൾ വേണ്ടേ? ഏറ്റവും വിദഗ്ധനായ ഒരാളെ ഏർപ്പാട് ചെയ്യുന്ന കാര്യം ഞാൻ ഏറ്റു. ആളാരാ? ഞങ്ങളും കൂടെ ഒന്ന് അറിഞ്ഞോട്ടെ. വെക്കി എന്റർപ്രൈസസ് പ്രൊപ്രൈറ്റർ മിസ്റ്റർ വിക്കി. Now I will teach you swimming. Kick the ball. Come on, girls. And now I will explain what a swimming pool is. Mr. Vicky, kuttiyale ellaru ingottu varu.
go, ladies. Excuse me, what's the problem? Please give me way, please. Thank you, girls. Mr. Vicky? Yes? Ivar Karkum, Neendal Arnuda. அது படிப்பிக்கானா மிஸ்டர் விக்கி வந்திருக்கிறது மேடத்தின் நீந்தல் படிக்கணும் எனக்கு வேண்ட இவர் ஆரம் வெள்ளம் குடிக்காது நோய்க்கொள்ளணும் ஆ குறச்சொக்க வெள்ளம் குடிச்சிருக்கும் எங்கிலே நீந்தல் படிக்க நோக்கும் எந்த கோச்சிங் கழியுமோ இவர் ஆரம் இவட காணும் வேற எவ்வளவு போகும் இறங்கி காணிச்சு கொடுக்க അങ്ങനെ പറഞ്ഞ അവർക്ക് മനസ്സിലാവില്ല നിങ്ങൾ ഇറങ്ങി ഒന്ന് കാണിച്ചു കൊടുക്കും പ്ലീസ് എനിക്ക് ഇറങ്ങി നീന്താനോ അറിയില്ല ഞാൻ പഠിപ്പിച്ചു കാണിക്കട്ടെ അയ്യോ എനിക്ക് ആരുമില്ലേ രക്ഷിക്കണേ അയ്യോ അയ്യോ ഈ കൈപിടി ഞാനിപ്പോ എന്റെ ഹസ്ബൻഡിനെ വിളിച്ചിട്ട് വരാം സെക്കൻഡ് ഞാൻ ഇപ്പൊ വിളിച്ചിട്ട് പ്രൊഫസർ കുന്ദറിന്റെ ക്ലാസ്സിൽ നിന്ന് ഊരാൻ പെട്ട പാടേ അമ്മാവൻ മരിച്ചെന്ന് പറഞ്ഞ ഊരി എടുത്തത് അമ്മാവൻ മരിച്ചിട്ട് വർഷം 15 കഴിഞ്ഞു ബില്ലുണ്ട് അപ്പൊ നാളെ എന്ത് പറഞ്ഞ രക്ഷപ്പെടുന്നു അമ്മായി മരിച്ചെന്ന് പറയും ഗായത്രി ഗായത്രി നിന്റെ അനിയത്തി ഏതോരത്തിനായി റെസ്റ്റോറന്റ് സംസാരിച്ചോണ്ടിരിക്കുന്നു ആ ചെന്ന് നോക്ക് എന്താ ഈയിടെയായിട്ട് സുമനെ വീട്ടിലേക്കൊന്നും കാണുന്നില്ലല്ലോ പരീക്ഷ എടുത്തിരിക്കുന്നുണ്ട് പുറത്തോട്ട് ഇറങ്ങാറില്ല ഇപ്പൊ അല്ല സുമേഷ് ഇന്ന് ക്ലാസ് ഇല്ലേ ഞങ്ങൾക്ക് നാട്ടിലെയാ ആയിരിക്കെ സുരേഷ് എവിടെ സുരേഷിന് ഫുൾ ഡേ ക്ലാസ് ഉണ്ട് ഭയങ്കര പഠിത്തമാ വൈദവായി നമ്മുടെ രാജേട്ടന്റെ കേസ് ക്രൈംബ്രാഞ്ചിന് വിട്ടെന്ന് കേട്ടല്ലോ ശരിയാണോ ഓ എനിക്ക് ആ കേസ് തുടരണമെന്ന് ആഗ്രഹമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ എത്ര കൊള്ളരാത്തവനാന്ന് പറഞ്ഞാലും അവൻ എന്റെ മോനല്ലേ അപ്പോ അന്വേഷണം എത്ര വരെ ആയി എന്നറിയാൻ ഞാൻ റിമൈൻഡർ കൊടുത്തു അവര് ക്രൈംബ്രാഞ്ചിന് വിട്ടിട്ടുണ്ടെന്ന് മറുപടിയും തന്നു എന്നിട്ട് അന്വേഷണം എവിടെവരെയെന്ന് അറിയാവോ ഏതോ ഒരു സ്ത്രീയുമായിട്ട് ഈ കേസിന് ബന്ധമുണ്ടെന്ന് കേട്ടു പിന്നൊന്നും അറിഞ്ഞില്ല എന്നാ പിന്നെ ഞാൻ വരട്ടെ ശരി എക്സ്ക്യൂസ് മീ നിങ്ങൾ ആരുടെ കാര്യം സംസാരിച്ചോണ്ടിരുന്നത് ആ റോമിയോ രാജന്റെ കേസിനെ പറ്റി ഞാൻ അല്പം ബിസിയാ വരട്ടെ ഈശ്വര ആ കേസ് ഇപ്പോഴും നടക്കുന്നുണ്ടോ ടാക്സി ടാക്സി
ചർച്ചോട്. ചർച്ച് റോഡിൽ എവിടെയാ? നേരെ വീട്ടിലേക്ക് തന്നെയല്ലേ? വണ്ടി നിർത്തു, എനിക്ക് ഇവിടെ ഇറങ്ങണം. ചുമ്മാ അണങ്ങേരി പെണ്ണേ. നിർത്താൻ, വണ്ടി നിർത്തു. പേടിക്കണ്ട, ഇന്ദ്രജിത്തിന്റെ കയ്യിലല്ലേ ചന്ദ്രവളയം. ഇതിനൊരു കുഴപ്പവും ഇല്ല, പിന്നെ ഒറ്റയ്ക്ക് കിട്ടിയതല്ലേ, വിടാൻ ഒക്കുമോ? ആ പഴയ അടിയുടെ ചൂട് ഞാൻ മറന്നിട്ടില്ല. ഞാൻ നിങ്ങളെ ഒറ്റയ്ക്കൊന്ന് കാണാൻ കാത്തിരിക്കുകയാണ് പറഞ്ഞത്. കുഞ്ഞു വന്നു, ആരെയും കാണാഞ്ഞ് ഞാൻ വാതിലും പൂട്ടി കടയ്ക്ക് പോകാൻ തുടങ്ങിയായിരുന്നു. ശരി, പൊയ്ക്കോളൂ. അറിയാമല്ലോ ഞാനൊരു പരോപകാരിയാണെന്ന്. മോശം. ഒരു നാശവും ഇല്ല. ഈ ടാക്സിയെ അതെന്റെ ഒരു കൂട്ടുകാരന്റെയാ. അവനൊന്ന് സുഖമില്ലാതെ പോയി. ഇന്ന് ഒരു ദിവസത്തേക്ക് വണ്ടി എന്നെ ഏൽപ്പിച്ചതാ. അതിന്റെ കാശ് അവനും കൊടുക്കണം. 19 രൂപ 80 പൈസയായി. അതിങ്ങ് തന്നിരുന്നെങ്കി. ഇതാ കൊണ്ടുപോ. അതാ നേരത്തെ പറഞ്ഞത്. അല്ലേ, ഇത് ആര് സാറോ? ഞാൻ ഈ കൊച്ചിന് രണ്ട് മീൻ പിടിച്ചു കൊടുക്കുമായിരുന്നു. പയറ് ചൂണ്ടിടാൻ നല്ല വശമില്ല. പാവം കുടുംബം കഴിയാനുള്ളതല്ലേ. ഒരു പരോപകാരം. നിനക്ക് ചൂണ്ടിടാൻ നല്ല വശമാണല്ലേ. ആ ഒരു വിധം. പക്ഷേ അത് മാന്യന്മാരുടെ വീട്ടിൽ വേണ്ട. മനസ്സിലായില്ല. നിന്നെ 1-2 തവണ ഞാൻ വാൻ ചെയ്ത് വിട്ടതാണ്. ഇനിയും നീ ഇങ്ങനെ എന്റെ ഭാര്യയെ ശല്യം ചെയ്തുകൊണ്ടിരുന്നാൽ അത് അടിയുടെ കുറവാണ്. അയ്യോ, അത് സാറിന്റെ വെറും ഒരു തെറ്റിദ്ധാരണയാ. പിന്നെ അടിക്കാൻ ഉദ്ദേശം ഉണ്ടെങ്കിൽ അത് സാറിന്റെ ശരീരത്തിന് അത്ര പറ്റിയതല്ല അല്ലേ. ഇപ്പോഴോ ഇപ്പോഴോ
അല്ല കുഞ്ഞെന്താ കാപ്പി കുടിക്കാഞ്ഞത്? എനിക്ക് മതി. അമ്മവ, അവൻ വെള്ളത്തിൽ വീണിട്ട് കണ്ടില്ലെന്നല്ലേ പറഞ്ഞത്? ചിലപ്പോ ചത്തുവാണോ? അതെന്തെങ്കിലും ആവട്ടെ കുഞ്ഞെ, നമുക്ക് അവന്റെ ശല്യം ഒഴിഞ്ഞു കിട്ടിയല്ലോ. അത് ശരിയാ. അതുപോട്ടെ, ഞാൻ ആലോചിക്കുന്നത് ആ യമുനയുടെ കാര്യ. നേരം സന്ധ്യ കഴിഞ്ഞു, അവൾ ഇതുവരെ വന്നില്ലല്ലോ. ഇത്ര ചെറുപ്പത്തിലെ അവൾക്ക് ഈ ധൈര്യം എവിടെ നിന്ന് കിട്ടി? അതാണ് കാരണം, ചെറുപ്പം. ആ കുഞ്ഞൊന്ന് ഗുണദോഷിച്ചാ മതി. യമുനെ, നീ എന്താ താമസിച്ചത്? സ്പെഷ്യൽ ക്ലാസ് ഉണ്ടായിരുന്നു. എവിടെയായിരുന്നു? പാർക്കിലോ റെസ്റ്റോറന്റിലോ തിയേറ്ററിലോ? ചേച്ചി. നിന്റെ കൂടെ ഉണ്ടായിരുന്നത് ആരാ? ചേച്ചി കണ്ടു. ചോദിച്ചതിന് സമാധാനം പറഞ്ഞാ മതി. ആരാത്? സുരേഷ്. ഏത് സുരേഷ്? പറഞ്ഞ ചേച്ചിക്ക് എങ്ങനെ അറിയും? ഒരു സുരേഷ്. കടുത്ത പ്രേമത്തിലാണോ? സ്നേഹമാണ്. വാഗ്ദാനങ്ങൾ വല്ലതും? മോളെ, അച്ഛൻ നിന്നെ ഇങ്ങോട്ട് അയച്ചത് പഠിക്കാൻ വേണ്ടിയാണ്. നിന്റെ നല്ല ഭാവി ഉദ്ദേശിച്ചാണ് ചേട്ടൻ ഇതിന് തയ്യാറായത്. അദ്ദേഹത്തിനെ വിഷമിപ്പിക്കുന്നതൊന്നും നീ ചെയ്യരുത്. ഞാൻ സുരേഷിനെ സ്നേഹിക്കുന്നതിന് ചേട്ടൻ എന്തിനാ വിഷമിക്കുന്നത്? നീ ആരെ സ്നേഹിച്ചാലും ചേട്ടൻ ഇഷ്ടമില്ലെങ്കിൽ എന്താ പ്രയോജനം? ചേച്ചി, ചേച്ചി, ചേട്ടനോട് പറഞ്ഞ് ഞങ്ങളുടെ വിവാഹത്തിന് സമ്മതിപ്പിക്കണം. നിന്റെ ഒരാഗ്രഹത്തിനും ചേട്ടൻ എതിരെ നിന്നിട്ടില്ല. പക്ഷെ വിവാഹം കുറെ കൂടി ഗൗരവമുള്ള കാര്യമല്ലേ? എന്തായാലും ഞങ്ങൾ അവനൊന്ന് കാണട്ടെ, എന്നിട്ടാകാം എല്ലാ കാര്യങ്ങളും. നല്ല ചേച്ചി. മോളെ, ഇന്നൊരാള് കാണാൻ വരുന്ന് ദല്ലാളോട് പറഞ്ഞു. അവൻ ഇഷ്ടപ്പെട്ട ഇത് തീർച്ചയായിട്ടും നടക്കും മോളെ. ഈശ്വര, എന്റെ കർത്താവെ, ഈ പ്രാവശ്യങ്ങളിൽ നടത്തി തരണേ എന്റെ ഭഗവാനെ. എനിക്ക് വിശ്വാസമില്ല അച്ഛാ, എത്ര വർഷമായി ഈ നിൽപ്പ് തുടങ്ങിയിട്ട്. ഇതിപ്പോ 25-ാമത്തെ ആളാ. നിന്ന് നിന്ന് അകത്ത് ചുക്കലിയും പിടിച്ച് തുരുമുണ്ടെന്ന് ഒന്ന് കെഴുകൊക്കെ വൃത്തിയാക്ക പോളെ. അല്ല സാറോ, സാറേ, ഈ കാറ് വാങ്ങാൻ വരുന്ന സാറ്, സാറാണോ സാറേ? അതിന് കാറ് എവിടെ? സാറ് പിടിച്ചെടുക്കുന്നല്ലേ. ഇത് കാറാ? കാറെന്നും പറയാം. മത്തിപ്പെന്നേ. എന്താ നീ അങ്ങനെ പറഞ്ഞത്? സാറേ, സാറോ, എന്നെ ഈ നിലയിൽ എത്തിച്ചത് ഈ കാറാ. അപ്പൊ മുമ്പത്തെ സ്ഥിതി എന്തായിരുന്നു? എന്തായിരുന്നോ സാറേ, 3.5 ലക്ഷം രൂപയുടെ സ്വത്തുവാനായിരുന്നു നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ഈ ഞാൻ. ഇവളെ കല്യാണം കഴിച്ചു പൊടി അവിടുന്ന് അല്ല, ഇവളുടെ അമ്മയെ കല്യാണം കഴിച്ചപ്പോ എന്റെ അളിയൻ, അതായത് ഇവളുടെ അമ്മാവ് എനിക്ക് സ്ത്രീധനം ചേർന്നാണ് ഈ കാർ. എന്താണെന്നറിയോ, ഞാനേ നന്നാവാൻ വേണ്ടി എന്ത് പറ്റുന്നറിയോ? പൊണ്ണു സാറേ, ഞാനിത് നന്നാക്കി നന്നായി 30,000 രൂപയുടെ കടക്കാരനെ. പിന്നീടാണ് സാറേ എനിക്ക് മനസ്സിലായത് ആ ദ്രോഹി എന്നെ വഞ്ചിക്കായിരുന്നു. സാമാന്യം വൻചതികളുടെ പട്ടികയിൽ പെടുത്താവുന്ന ഒരു ചതിയാണ് ഈ ചതി. ആണല്ലോ, സാറിനെങ്കിൽ ഇപ്പൊ മനസ്സിലായി. എടി, എന്താടി നോക്കി വെക്കുന്നത്? പോയി കട്ടിലെടുത്ത് വാടി, അല്ല കട്ടിലെടുത്ത് വാ. പക്ഷെ ഈ കാറുകൊണ്ട് എനിക്ക് പല ഉപകാരങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതെന്താ? ഈ നാട്ടിലുള്ള വർക്ക്ഷോപ്പിലെ സകല പിള്ളേരും പണി പഠിച്ചത് ഈ കാറ് നന്നാണ്. എന്നിട്ട് ഇതിന് ഓടിയില്ല, എന്നിട്ട് ഓടില്ല, എന്നിട്ട് ഓടണം എനിക്ക് ആഗ്രഹമില്ല. അതുകൊണ്ടാണ് സാറേ ഞാൻ ഇവനെ വിൽക്കണം തീരുമാനിച്ചത്. ഇതിന് കാറിന്റെ വില കിട്ടുകയല്ലെന്ന് ചേട്ടൻ അറിയാമല്ലോ. മൊത്തത്തിലുള്ള ഇരുമ്പിന്റെ വില കിട്ടിയാ മതി. മൊത്തത്തിലുള്ള തുരുമ്പിന്റെ വില ഞാൻ തരാം. അല്ല സാറിന് ഈ വരവിന് വേറെ വല്ല ഉദ്ദേശമുണ്ടോ? എനിക്ക് ഒറ്റ ഉദ്ദേശമേ. എന്താ? അത്യാവശ്യമായി താമസിക്കാൻ ഒരു വീട് വേണം സാറേ. വീടല്ലേ സാറേ, ഞാൻ ചുളിവിൽ ഏർപ്പാട് ചെയ്യുന്നത്. അയ്യോ, അവിടെ മാന്യന്മാർക്ക് താമസിക്കാൻ പറ്റുമോ? അല്ല, ഒന്നുമില്ല, അത് കളരി. അവിടെ അഭ്യാസം മാത്രം, അത് പ്രയോഗിക്കാൻ എനിക്കൊരു വീട് വേണം. വേണം, വേണം. വീട് വേണമെങ്കിൽ ചേർച്ച വേണം. നമ്മൾ തമ്മിൽ നല്ല ചേർച്ചയാണല്ലോ. ചേട്ടൻ അന്തോണി നായർ കലപ്പ്,
മകൾ ഓമന ബീബി അതും കലർപ്പ്. അതിലും വലിയ കലർപ്പാണ് സാറെങ്കിൽ ഞാൻ വീട് തരാം, എന്റെ ഈ വീട് തരാം. എന്റെ കഥ കേട്ടാൽ ചേട്ടൻ ഞെട്ടും. ചേട്ടി എന്താ ഇതിനേക്കാൾ വലിയൊരു കലർപ്പ് ചേട്ടൻ എവിടുന്ന് കിട്ടും? ഇല്ല, ഇത്ര ഭയങ്കരമായിരിക്കുന്നു ഞാൻ വിചാരിച്ചില്ല. നീയോ മോളെ? ഞാനും വിചാരിച്ചില്ല. ഒരു ടെസ്റ്റ് ട്യൂബ് ശിശുവിനെ മരുമകനാക്കി എടുത്ത എന്റെ അമ്മാവിന്റെ പേര് ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സിൽ വരും. വരും പിടിച്ച് അകത്തത് മോളെ, അകത്തത്. വിളിച്ചത് കേട്ടോ യവനൻ, എന്നെ സാറേന്ന് വിളിച്ചോണ്ടിരുന്നവനാ. ഞാൻ ടെസ്റ്റ് ട്യൂബ് ശിശുവായി പോയത് നിന്റെ തന്ത്രയുടെ മഹാഭാഗ്യം, ഇല്ലെങ്കിൽ അടിച്ചവന്റെ ആണ് ഞാൻ തർപ്പിച്ചനെ. അത് സ്നേഹം കൊണ്ടല്ലേ ചേട്ടാ. വാ ചേട്ടാ, ചേട്ടാ വാ, വാ ചേട്ടാ. ആ ഈ ഞായറാഴ്ച ചേച്ചിയും ചേട്ടനും കൂടി സുരേഷിന്റെ വീട്ടിൽ വരും. അവർക്ക് ആളെ പിടിക്കണം. നിനക്ക് എന്നെ പിടിച്ച സ്ഥിതിക്ക് ഞാൻ കാണാൻ കൊള്ളാവുന്നവരാണെന്നതിന് വേറെ തെളിവെന്ത് വേണം? പക്ഷേ അച്ഛനോട് ഇതൊന്ന് അവതരിപ്പിക്കാനുള്ള വഴിയാണ് ഞാൻ ആലോചിക്കുന്നത്. ആ അതിന് ഞാനൊരു വഴി ഉണ്ടാക്കാം. എന്ത് വഴി? ഈ കവിളത്തെ പാടെന്താണെന്ന് അച്ഛൻ ചോദിക്കും, എല്ലാം അങ്ങ് പറഞ്ഞാ മതി. ആ അത് വേണ്ട, അല്ലാതെ തന്നെ ഞാൻ അച്ഛനെ മളച്ചോളാം. നമസ്കാരം. നമസ്കാരം. ഇരിക്കേ. പയ്യം വന്ന് പറഞ്ഞപ്പം ഞാന് അതത്ര കാര്യമായിട്ട് എടുത്തില്ല. ഞാനും അത്ര കാര്യമായിട്ട് എടുത്തില്ല. പിന്നെ പിള്ളേരൊക്കെ കോളേജിൽ പോകുന്ന പഠിക്കാനാണെന്നുള്ളത് നമ്മുടെ വിചാരം. അവൻ ഈ പണി ഒപ്പിക്കുമെന്ന് ഞാനും വിചാരിച്ചില്ല. വിവാഹം ഏതായാലും പഠിത്തം കഴിഞ്ഞു മതി. അതത്ര വന്നു. എന്നാ പിന്നെ സുരേഷ് ഒന്ന് കണ്ടിട്ട് പോയേക്കാം. പറഞ്ഞ പോലെ പണിയൊക്കെ ഒപ്പിച്ചിട്ട് അവൻ ഇവിടെ പോയി. എടാ സുരേഷേ, അവൻ പഠിക്കാൻ കണ്ടൊരു സമയം. എടാ ഇവിടെ വന്നിരിക്കുന്ന ആരാ നോക്കടാ. ആ നീല കണ്ണൻ അവൻ തന്നെ. അത് മറയ്ക്കാൻ വേണ്ടി ഒരു കണ്ണാടി. തൽക്കാലം ഈ ക്യാപ്സൂൾസ് വാങ്ങിച്ചു കൊടുക്ക. ചേട്ടൻ പോയി മരുന്ന് വാങ്ങിക്കൊണ്ടുവാ. യമുനയ്ക്ക് ഒരു മാരേജ് പ്രപ്പോസലിന് പോയതാണ്. ആ പയ്യനെ കണ്ടുടനെ ഗായത്രിക്ക് ഒരു വല്ലായ്മ, പെട്ടെന്ന് വീഴുകയും ചെയ്തു. ആ പയ്യനെ നിങ്ങൾക്ക് നേരത്തെ അറിയാമോ? എനിക്കൊരു പരിചയമില്ല. ചേട്ടനും ചേച്ചി അറിയില്ല, എന്റെ ഒരു കോളേജ് മേറ്റ് ആണ്. യമുനയ്ക്ക് അക്കാര്യത്തിൽ താല്പര്യമുണ്ടെന്ന് പറഞ്ഞപ്പോ അത് നടക്കണമെന്ന് ഗായത്രി തീരുമാനിച്ചു. ആ ഇനി ഇതുപോലെ ഉണ്ടായാൽ നിങ്ങൾ ഹോസ്പിറ്റലിലേക്ക് വരൂ, ഞാൻ ഇറങ്ങട്ടെ. ഓക്കെ ബൈ. ചേച്ചി ചേച്ചി ചേച്ചി, എന്തുവ ചേച്ചി? ഇവിടുന്ന് പോകുമ്പോ ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ലല്ലോ, പിന്നെ അവിടെ ചെന്നപ്പോ എന്ത് പറ്റി? യമുനെ, എന്റെ ഈ വിവാഹം നടക്കില്ല. അതെന്താ അങ്ങനെ പറയാൻ കാരണം? എനിക്ക് അവനെ പിടിച്ചില്ല. ഞാൻ കാണുന്നില്ല. ഞാൻ കാണുന്നുണ്ട്.
എനിക്കൊന്നു മാത്രമേ പറയാനുള്ളൂ, യമുന അവനെ മറന്നേക്കുക. അത് സാധ്യമല്ല. സാധ്യമാകണം. ഞാൻ ജീവിച്ചിരിക്കാൻ സമ്മതിക്കില്ല. നീ എന്തിനാ നിർബന്ധിക്കുന്നത്? എനിക്ക് ഇഷ്ടമില്ലാത്തോണ്ട്. എന്റെ തീരുമാനം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. എനിക്കൊന്ന് കിടക്കണം. വല്ലാതെ കാറ്റടിക്കുന്നുണ്ട്. താഴത്തെ ജനൽ അടച്ചിട്ടില്ലെന്നാണ് തോന്നുന്നത്. നീ ഒന്ന് അടച്ചിട്ട് വരും. ഗായത്രി, ഗായത്രി, ഗായത്രി ചേട്ടാ, ഗായത്രി ജനലടിക്കാൻ പറഞ്ഞിട്ട് നിനക്കെന്ത് പറ്റി? നീ എന്താ പേടിച്ച പോലെ? നിനക്ക് എന്ത് പറ്റി? എനിക്കൊന്നും അറിയില്ല. എന്തൊക്കെയോ ഓർമ്മകൾ. വേണാട്ടന് എന്നോട് ദേഷ്യമുണ്ടോ? എന്തിന്? ഞാനിങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. നിന്റെ പ്രയാസം കാണുമ്പോ ഞാൻ കൂടുതൽ സ്നേഹിക്കുകയുള്ളു. ദേഷ്യപ്പെടില്ല. കുറച്ചു ദിവസമായി എനിക്കെന്തോ ഒരു ഭയം. അത് എന്താണെന്ന് പറഞ്ഞറിയിക്കാനും. ഒന്നും സാരമില്ല, നമുക്ക് നാളെ ഒന്നുകൂടെ പോയി ഡോക്ടറെ കാണാം. ഡോക്ടർ സാർ, ആരോ കാണാൻ വന്നിരിക്കുന്നു. യു അറ്റൻഡ് ഹിയർ. അല്ല വേണു, എന്താ എന്ത് പറ്റി? വീണ്ടും ഒരു ചെറിയ പ്രശ്നം ഡോക്ടർ. ഇവള് അടിക്കടി പേടിസ്വപ്നം കാണാൻ തുടങ്ങിയിരിക്കുന്നു. അപ്പോ അനിയത്തിയുടെ വിവാഹലോചനയ്ക്ക് പോയതിൽ പിന്നെയാണ് ഇത് ആരംഭിച്ചത് അല്ലേ? അതെ, അത് മുതൽക്കാണ് കൂടിയത്. അതുകൊണ്ട് ആ വിവാഹം വേണ്ടെന്നും വെച്ചു. ചിലതൊക്കെ എന്നെ എപ്പോഴും പിന്തുടരുന്ന പോലെ ഒരു തോന്നൽ. ഓഹോ, ഒരു സൈക്യാട്രിസ്റ്റിനെ കൺസൾട്ട് ചെയ്യുന്നതാണ് ബെറ്റർ. എന്താ പറഞ്ഞത്? അല്ല, ഇപ്പൊ ബെറ്റർ ആയിട്ടുണ്ടെന്ന് പറയുകയായിരുന്നു. നാളെ വരാം. ഇനി ഇങ്ങനെ വീണാ നോക്കണം കേട്ടോ. അയ്യോ, ഞാൻ വീണ വീഴ്ച വേറെ വല്ലവരും ആയിരുന്നെങ്കിൽ ചത്തുപോയനെ ഡോക്ടർ. വരട്ടെ. ഇനി വിചാരിക്കുമ്പോൾ എപ്പോഴും നമുക്ക് കണ്ടുമുട്ടാൻ കഴിയില്ല. അതെന്താ, നമുക്കൂടെ ചെന്ന് കണ്ടുമുട്ടാവല്ലോ. നാളെ മുതൽ ഞാൻ കോളേജ് വരില്ല. പഠിത്തം നിർത്തം ചേച്ചി പറഞ്ഞു. എന്നോട് എന്താ നിന്റെ ചേച്ചിക്ക് ഇത്ര വൈരാഗ്യം? എനിക്കെങ്ങനെ അറിയാം, ചേട്ടൻ ചോദിച്ചിട്ട് കൂടി പറയുന്നില്ല. എന്താ ആലോചിക്കുന്നത്? എങ്കിലിനി മറ്റൊരു തീരുമാനം ഉടനെടുക്കേണ്ടി വരും. നല്ലൊരു സന്ദർഭം നോക്കി സ്ഥലം വിടണം. അതെ, സന്ദർഭം വരട്ടെ. ഹലോ സുരേഷ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ലവ് ഒക്കെ എവിടം വരെയായി? എനിക്ക് മനസ്സിലായില്ലേ. അത് കൊള്ളാം. എന്നെ മനസ്സിലായില്ലേ? എന്തോ ഒരു മറവിയാ ഇയാൾക്ക്. ഞാൻ വരട്ടെ സുരേഷ്? ഞാനും വരുന്നു. പണ്ട് നടുറോട്ടി വെച്ച് എന്റെ മുതുകത്ത് ബൈക്ക് കയറ്റിയത് ഓർമ്മയില്ലേ?
ഒന്ന് ഓർത്ത് നോക്കിയേ സുരേഷ്. ഞാൻ പോകുന്നു, ബൈ. ഞാൻ അല്ലച്ചനെ ഒന്ന് ഓർത്ത് നോക്കിയാട്ടെ. ആര് കേറ്റിയെന്ന് എനിക്ക് ഇന്നൊരു ആക്ഷൻ ഉണ്ടായിട്ടില്ല. ഞാൻ ചുമ്മാ ഒരു പുളു പഠിച്ചതല്ലേ. അവരുടെ ചേച്ചി ഈ കല്യാണം മുടക്കിയത് എന്തിനാണെന്ന് എനിക്കറിയാം. അത് അവരുടെ മുമ്പിൽ വെച്ച് പറയാൻ ഒക്കൂ. അതുകൊണ്ടല്ലേ പ്ലാനിലങ്ങ് ഒഴിവാക്കിയത്. അവളെ കോളേജിൽ അയച്ചില്ലെങ്കിലും ഞങ്ങൾ കണ്ടുമുട്ടാൻ വേറെ ഏർപ്പാടൊക്കെ ചെയ്തിരുന്നതാ. പക്ഷെ ഈയിടെ അവളെ വീട്ടിൽ നിന്ന് പോലും പുറത്തോട്ടിറക്കുന്നില്ലെന്നാ തോന്നുന്നേ. അളിയാ, നമുക്ക് വേറെ ഐഡിയ ഒപ്പിച്ചു നോക്കാം. അവളെ അന്യായമായി വീട്ടുചടങ്ങിൽ വെച്ചിരിക്കുകയാണെന്ന് പറഞ്ഞ് ഒരു കടലാസം കൊടുത്താലോ ത്രൂ അഡ്വക്കേറ്റ്. പോണാ അവിടെ. അത് ചെയ്താ പിന്നെ അവര് നാട് കടത്തി കളയും. പല കാമുകന്മാർക്കും അങ്ങനെ അബദ്ധം പറ്റിയിട്ടുള്ളതാ. അതും ശരിയാ. ഏതായാലും ഇതിൽ ഞാനേ ജയിക്കും. എന്താ ഉറപ്പ്? ഉറപ്പാ. വീട്ടുകാർ എത്ര വാശി പിടിച്ചാലും ശരി, യമിനെ എനിക്കുള്ളതാ. അറിയാ, നമുക്ക് വേറൊരു വേല ഒപ്പിച്ചാലും ടെലഫോണിൽ കൂടി. ഓക്കേടാ. ഹലോ. അതെ, ആ വിളിക്കാം. ആരാ അമ്മവ? യമുനയുടെ ഏതോ കൂട്ടുകാരി. ഹലോ, ആരാ? റാണിയോ? എന്താ കാര്യം? എന്ത് പേഴ്സണൽ ആയാലും എന്നോട് പറഞ്ഞാ മതി. അവന്റെ ഒരു അമ്മവ. യമുന എവിടെ? അവൾ മുറിയിലിരുന്നുണ്ട് പഠിക്കുക. പഠിത്തോ? കോളേജിൽ പോകേണ്ടത് കൊണ്ട് പിന്നെന്താ പഠിക്കാൻ? ചേച്ചി, ഇനി ഇത് വേണ്ട. നീ ഇവനെ മറന്നേ പറ്റൂ. ഇല്ല ചേച്ചി, ഞങ്ങൾ അത്രയ്ക്ക് അടുത്തു പോയവരാണ്, മറക്കാൻ സാധ്യമല്ല. സാധിക്കണം. നിന്റെ ചേച്ചിയാണ് ഈ പറയുന്നത്. അങ്ങനെ മറ്റൊരാളുടെ പിടിവാശിക്ക് വേണ്ടി ഉപേക്ഷിക്കാൻ മാത്രം വില കുറഞ്ഞതല്ല ചേച്ചി എന്റെ സ്നേഹം. ഹലോ, വേണുട്ടനാണോ? എന്തിന്? ഇല്ല, ഞാൻ വരുന്നില്ല. എനിക്കിപ്പോ സൈക്യാട്രിസ്റ്റിനെ കാണേണ്ട ആവശ്യമൊന്നുമില്ല. നോ, ഐ എം ഓൾ റൈറ്റ്. ശരി. മറ്റാരും അറിയാതെ ഞാൻ പരിഹരിക്കും. എക്സ്ക്യൂസ് മീ മാഡം, എനി ഹെൽപ്പ്? ഡെപ്യൂട്ടി ഓഫീസർ മിസ്റ്റർ പ്രഭു. അത് ഞാൻ തന്നെ. എനിക്കൊരു പ്രശ്നം പറയാനുണ്ടായിരുന്നു. അല്ലെങ്കിൽ പിന്നെ എന്നെ കാണാൻ വരേണ്ട കാര്യമില്ലല്ലോ. ഏതായാലും ഇവിടെ വെച്ച് സംസാരിക്കണ്ട. ഇപ്പോൾ തന്നെ നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചു കാണും. ഞാൻ പിന്നെ എവിടെ വരണം? കരിമലയുടെ അടുത്ത് ഒരു ഇടിഞ്ഞു പൊളിഞ്ഞ ക്ഷേത്രമുള്ളത് അറിയാമോ? അവിടെ വന്നാൽ മതി, ആ പടവിൽ ഞാൻ കാണും. ഇപ്പൊ വേണ്ട, ഐ എം ടു ബിസി. കുറച്ച് കഴിഞ്ഞ് വന്നാൽ മതി. ഓക്കെ. പേടിയ വള്ളി കാലിൽ ചുറ്റി എന്ന് പറഞ്ഞതുപോലെയായി. ഇനി നിന്റെ കെട്ടിയവനെ ഞാൻ ഈ വള്ളിയിലിട്ട് വലിക്കും. ഷോ, ഈ സിമന്റ് കേസിൽ നിന്ന് ഞാൻ എങ്ങനെ തലയൂരും? ഈ പയ്യൻ നിങ്ങളുടെ അനുജത്തിയെ വിവാഹം കഴിക്കുന്നതിൽ എന്താ തടസ്സം? അവൻ നല്ലവനല്ല, അവൻ അവളെ ചതിക്കും. എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. നിങ്ങൾക്ക് അവനെ നേരത്തെ പരിചയമുണ്ടോ? എനിക്ക് പരിചയമുണ്ട്, പക്ഷേ അവൻ തന്നെയാണോ ഇവനെന്ന് സംശയമുണ്ട്. അതായിരിക്കാൻ വഴിയില്ല. വിക്കി കണ്ടതാണല്ലോ ആ അസ്ഥികൂടം. ഏതസ്ഥികൂടം? ഏതോ ഒരു അസ്ഥികൂടത്തിന്റെ കാര്യം പറഞ്ഞു. തുറന്നു പറയൂ. കമോൺ. ഇല്ല, ഒന്നുമില്ല. അതൊക്കെ പിന്നീട് പരിഹരിക്കേണ്ട കാര്യങ്ങളാണ്. ആദ്യം നിങ്ങൾ ഈ കാര്യം നിറവേറ്റി തരൂ. ആവശ്യമുള്ള പണം ഞാൻ തരാം. വളരെ പ്രധാനപ്പെട്ട കാര്യം കിടക്കുന്നതേ ഉള്ളൂ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു.
ഇത് നിസ്സാര കാര്യമാണ്. രണ്ടടി കൊടുത്ത് വിട്ടേച്ചാ മതി. നിങ്ങളുടെ അനുജത്തിയും അവനും തമ്മിൽ കാണരുത്, അത്രയല്ലേ വേണ്ടു? അതെ, ആദ്യം അവന്റെ അച്ഛനൊന്ന് കണ്ട് സംസാരിക്കൂ. അതുകൊണ്ട് ശരിയാവുന്നില്ലെങ്കിൽ മറ്റു വഴികൾ ആലോചിച്ചാ മതി. ശരി, ഒരു 3250 രൂപ തരും. ഇങ്ങോട്ട് വാ, വേഗം ജോലി നടക്കണം. ഇന്ന് 5 ലോഡ് കല്ല് പോകേണ്ടതാണ്. ചെല്ലേ. അല്ല, സുരേഷ് നമ്മുടെ മകനാണോ? അതെ, നല്ല ചെറുപ്പക്കാരൻ, പക്ഷെ സ്വല്പം കുരുത്തക്കേട് കയ്യിലുണ്ട്. മനസ്സിലായില്ല, മര്യാദയ്ക്ക് നടക്കാൻ പറയണം, അത്രമാത്രം. അവനിപ്പോ കൊണ്ടുനടക്കുന്ന ഒരു പ്രേമം ഉണ്ടല്ലോ, അതങ്ങ് നിർത്തുന്ന നല്ലത്. ഒന്ന് പറഞ്ഞേച്ചാ മതി. ആര് പറഞ്ഞാലും അവനത് വേണ്ടെന്ന് വെക്കില്ല. എന്ന് മാത്രമല്ല, അവൻ അവളെ കെട്ടുകയും ചെയ്യും. എങ്കിലൊരു കാര്യം, ഇനി ഇത് തുടർന്നാൽ അവൻ തല്ലുകൊണ്ട് ചീത്തയായി പോവും. പറഞ്ഞേക്കാം മിസ്റ്റർ. അവന് മനസ്സിനിണങ്ങി ഒരു പെണ്ണിനെ വിളിച്ച് വീട്ടിൽ കൊണ്ടുവന്നാൽ ഞാൻ സന്തോഷിക്കുകയുള്ളൂ. ഇനി ആ കാരണത്തിൽ ആരെങ്കിലും അവനെ തല്ലിയാൽ ആ തല്ലുന്നവനെ ഞാൻ കൊല്ലും. മനസ്സിലായോ? മാറിയിക്കേ. ഇതെന്ത് തന്തയടാ തന്ത? അപ്പോ ഇനി വേറെ ഒരു വഴിയും ഇല്ലടാ എന്റെ പൊന്നു മോനെ. നിങ്ങളൊക്കെ ആരാ, എന്തിനാണ് തല്ലുന്നത്? നിന്റെ ഒരു പ്രേമം ഉണ്ടല്ലോ, അത് ഇവിടെ വെച്ചങ്ങ് അവസാനിപ്പിച്ചേക്കണം. അത് പറയാൻ നിങ്ങളാരാ? അവളുടെ അമ്മാച്ചന്മാരോ? പോയി പണി നോക്കെന്റെ ചേട്ടന്മാരെ. എന്താണ് വിളയുന്നേ? എന്താ, എന്ത് പറ്റി? ആരാവന്മാര്? ആരാന്നറിയില്ല. യമനിയായിട്ടുള്ള സ്നേഹം അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞാ തല്ലാൻ വന്നത്. നിന്നോട് ആര് പറഞ്ഞു യമനയെ സ്നേഹിക്കാൻ? നീ അവളെ സ്നേഹിക്കുന്നല്ല, നിനക്ക് യമനയെ സ്നേഹിക്കുന്നതിലെ കിടക്കാൻ പറ്റൂല. അല്ലടാ, നിന്നെ ഞാനുണ്ടല്ലോ യമുനാകാമുകൻ. എടാ, നിന്നെ ഞാൻ ഇട്ടിക്കില്ല, നീ യമനയെ സ്നേഹിക്കൂ. ഓടിക്കോ, ഓടിക്കോ, ഓടിക്കോ. നിന്നെ ഞാൻ വേറെ കാര്യമുണ്ട്, ഓടിക്കോ. സുരേഷ് ഓടിക്കോ. നമ്മുടെ പിള്ളേരായിരിക്കും ഇപ്പൊ ഇവിടെ കിടന്ന് വെള്ളം കുടിച്ചത്. ആ, അവന്മാര് വെള്ളം കുടിച്ചാലും ഞാൻ ഉദ്ദേശിച്ച സംഗതി നിങ്ങൾ മൂലം സാധിച്ചു. ആ, അതാ അതിന്റെ ഗുഡ് ടെൻസ്. ഇതുപോലുള്ള പണിയൊക്കെ എന്നെ ഏൽപ്പിക്കണം സാറേ.
നിങ്ങളെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. മാർക്കറ്റിൽ അടി നടക്കുമ്പോ അടി നടക്കുന്ന നേരത്തൊക്കെ ഞാൻ കാണും. ആര് ചില്ലറ കൂടുതൽ തരുന്നു അവർക്ക് വേണ്ടി അടിക്കും. ചുരുക്കത്തിൽ ഒരു മനോമയാരി. വെരി ഗുഡ് വെരി ഗുഡ്. എനിക്ക് നിന്നെ പോലെ ഒരുത്തനെയാണ് ആവശ്യം. എപ്പോഴും എന്റെ കൂടെ നിൽക്കാമോ, ആ ആവശ്യത്തിന് പണവും കിട്ടും. ആഹാ, പിന്നല്ല ഞാൻ ഏറ്റവും. ഇപ്പോ ആ പയ്യനെ തല്ലാനയച്ച പാർട്ടിയെ പറ്റി ഞാൻ ചില വിവരങ്ങൾ തരാം. അത് നമുക്കൊന്ന് കൈകാര്യം ചെയ്യണം. നിന്റെ അഡ്രസ് തന്നാൽ ഞാൻ സൗകര്യം പോലെ അവിടെ വന്ന് കണ്ടോളാം. അയ്യോ, ഇതൊരു CID പണിയാണല്ലോ, സ്വല്പം ചെലവ് കൂടും. അതിലെന്താണോ, ഞാനില്ലേ. ഇപ്പം എന്ത് ചെയ്യാന ചേട്ടന്റെ പാവം? നമുക്ക് വഴി ഉണ്ടാക്കാം. മാനേജർ. മാനേജർ പ്ലീസ് കം. സാറെന്നെ വിളിച്ചോ? സൽസ്വഭാവി, സമർത്ഥനും സർവഗുണ സമ്പന്നനും സർവോപരി സർവജന സമ്മതനുമാണ് അമ്മാവൻ. എന്നെ അമ്മ മനസ്സിലാക്കിയിരുന്നില്ല. പിന്നെ ഇപ്പഴെങ്ങനെ മനസ്സിലായി? അമ്മാവന് വന്ന ഈ കത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കി. മാന്യന്മാർക്കേ മാന്യന്മാരെ മനസ്സിലാവൂ എന്നുള്ളത് ഇപ്പോഴെങ്കിലും മനസ്സിലാക്കൂ എന്റെ മരുമക. എടാ മാനേജർ കഴിവേറി. അയ്യോ, ഇത് മോനെ, ഇത് എനിക്ക് വന്നല്ല മരുമക, ഇത് വേറെ ആർക്ക് വന്നതാ? മനസ്സിലായില്ലേ? ഇത് അത്യസം തെറ്റിയതല്ല. അല്ല, ഇത് തെറ്റിപ്പോയതാ. മനസ്സിലായില്ലേ? അന്തോണി നായർ, കെയർ ഓഫ് വിക്കി. ഞാൻ വായിക്കാം. മരുമകന്റെ ഡാൻസ് ട്രൂപ്പിൽ ചേർക്കാമെന്ന് പറഞ്ഞ് ഇവിടെ കേറി ഇറങ്ങിയതിന്റെ ഫലം ഞാൻ അറിഞ്ഞു. എന്നെ എന്റെ കെട്ടിയോൻ ഇട്ടേച്ചു പോയി. ഞാനും പിള്ളേരും അനാഥരാണ്. ഞങ്ങൾ അങ്ങോട്ട് വരികയാണ്. അയ്യോ, രണ്ടിലൊന്ന് അറിയണം എന്ന് അറിവുകാട്ട് പാറു ആൻഡ് സൺസ്. അയ്യോ, പേര് കേട്ടാലേ അറിയാം. അയ്യോ, അച്ഛൻ എവിടെ പോയി? അമ്മാവനെവിടെ? ആരായി അറിവുകാട്ട് പാറു? എന്റെ അകന്ന ബന്ധത്തിലുള്ളൊരു ഭാര്യയാണ്. അമ്മാവൻ ഇപ്പൊ എങ്ങോട്ട് പോകുന്നു? അറിവുകാട്ടേക്ക്. ഇനി ഇങ്ങോട്ട് തിരിച്ചു വരുമോ? ഇനി തിരിച്ചു വരുവാൻ പറ്റുമോ എന്ന് തോന്നുന്നില്ല എന്റെ മരുമക. അറിവുകാട്ടേക്ക് പോകുന്നു. അവിടെ നിൽക്കേ. ആഹാ, ഇയാളാണോ? ഞാനോർത്ത് ജോലിയില്ലാത്ത വല്ല പോലീസുകാരായിരിക്കും. ഞാൻ ചേട്ടനെ തിരക്കി എവിടെയൊക്കെ നടന്നറിയാം? ഞാൻ വലിയ ബിസിയല്ലേ ആട്ടെ, എന്തിനാ തിരക്കിയത്? ചേട്ടൻ ഇന്നാളിനോട് ചോദിച്ചില്ലേ യമിനയുടെ ചേച്ചിയെ നേരിട്ട് അറിയാമോ എന്ന്? അതെ, അതേ ചോദ്യം തന്നെ ഇന്നലെ വേറൊരാളിനോട് ചോദിച്ചു. ഒരു ഡെപ്യൂട്ടി ഓഫീസർ ആണെന്നാ പറഞ്ഞു. കാശ് വല്ലതും ചോദിച്ചു? ഓ, ഒരു 5000 രൂപ. ആ, കൊടുത്തു. ഏ, അതെ, ഇത് ഒരു 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 കൂട്ടു കച്ചി ബിസിനസ്സാണ്, കൊടുക്കുന്നതാണ് നല്ലത്. അതിന് എന്റെ കയ്യിലൂടെന്നാ കാശ്? ഒന്നുമില്ല. അപ്പൊ ഞാൻ വരട്ടെ? ഞാൻ പറയാമെന്ന് പറഞ്ഞില്ലല്ലോ. നിങ്ങൾ രണ്ടുപേരും ഒരേ ചോദ്യം ചോദിച്ചപ്പോ എനിക്കൊരു സംശയം, എന്റെ ചേട്ടനും അവരുമായി വല്ല ബന്ധവും ഉണ്ടായിരുന്നു എന്ന്. ചേട്ടൻ? അതെ, എന്റെ ചേട്ടൻ. അച്ഛനെ സംബന്ധിച്ചിടത്തോളം ചേട്ടനൊരു പുകഞ്ഞ പുള്ളിയായിരുന്നു.
അളിയാ ഞാൻ ഇവിടെ. ആ നീ കൂടെ തന്നെ ഉണ്ട്, നീ വന്നാ മതി. നാളെ വന്നാ പോരെ. മെഡിക്കൽ കോളേജിലെ പ്രൊഫസർ ചോദിച്ചപ്പോ ഞാനത് കൊടുക്കാൻ നീറ്റ് പോയി. എന്നാ അത് അവിടെ എണീറ്റ് പോയെന്ന് പറഞ്ഞാലോ? നീ കൂടുതലൊന്നും സംസാരിക്കണ്ട, സ്ഥലം എവിടെയാണെന്ന് കാണിച്ചെന്നാ പോയി. ആ വലതുവശത്ത് ഒരു സ്വിച്ച് ഉണ്ട്, വേണമെങ്കിൽ അതിട്ടോ. അയ്യോ അനി, നിങ്ങൾ പോയി കണ്ടോ, ഞാൻ ഒരിക്കൽ കണ്ടതാ. ഞാൻ ഈ ചുറ്റുവട്ടത്തെങ്ങാനും നിന്നോള. ഞാൻ വരണോ? ഞാൻ വരാം. നിങ്ങൾക്ക് പേടിയാണെങ്കിൽ ഞാൻ വരാം. വേണം, വരാം വരാം. എവിടെടാ? ഈ അലമാരയ്ക്കുള്ളിലാണ് ഞാൻ അസ്ഥികൂടത്തിനെ കണ്ടത്. ഞാൻ ഒന്ന് പറഞ്ഞല്ലോ, ഞാൻ ആദ്യം കണ്ടതുകൊണ്ടാ പേടിച്ചു പോയത്. നിങ്ങൾ പേടിക്കാതിരിക്കാനാണ് ഞാൻ പറഞ്ഞത് ഇതിനകത്ത് അസ്ഥികൂടം ഉണ്ടെന്ന്. മനസ്സിലായല്ലോ, അലമാരയ്ക്കകത്ത് അസ്ഥികൂടം ഉണ്ട്. പേടിക്കരുത്, ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ. അലമാരയ്ക്കകത്ത് പേടിക്കരുത്. ഞാൻ പറഞ്ഞില്ലേ പേടിക്കരുതെന്ന്? എന്താ പേടിച്ചു പോയോ? നീ എങ്ങനെ ഇവിടെ വന്നു? അത് ഞാൻ അങ്ങോട്ട് ചോദിക്കാൻ തുടങ്ങുകയായിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതുപോലൊരു കെട്ടിടം കിട്ടിയാൽ പല നല്ല കാര്യങ്ങൾക്കും ഉപയോഗിക്കാം. അങ്ങനെ അന്വേഷണം നടക്കുമ്പോഴാണ് ഇത് വെറുതെ കിടക്കുന്നത് കണ്ടത്. എന്നാ അകത്ത സൗകര്യം എന്താണെന്ന് നോക്കിക്കളയാന്ന് വെച്ച് കയറിയപ്പോഴാണ് പെട്ടെന്നൊരു ശബ്ദവും നിങ്ങളുടെ വരവും. അപ്പോൾ ഇക്കാൻ ഇതേ സ്ഥലം കിട്ടി. അപ്പൊ ഇതിനകത്ത് കണ്ട അസ്ഥികൂടം തന്റേതായിരുന്നോ? അതെ അതെ. അപ്പൊ ഇതിനകത്തൊരു അസ്ഥികൂടം ഉണ്ടായിരുന്നു, അതാണോ നീ പണ്ട് കണ്ടെന്ന് പറഞ്ഞത്? അത് ശരി. അല്ല, അത് തിരക്കി നിങ്ങൾ വരാൻ എന്താ കാര്യം? നമുക്ക് വേണ്ടപ്പെട്ട വല്ലവരുടെയും നമുക്ക് ഇവിടുന്ന് പോവാൻ ചേട്ടാ. അത് കൊള്ളാം. അസ്ഥികൂടം മറവ് ചെയ്യാൻ വന്നതും പോലെ ചുമ്മാ അങ്ങ് പോകാനോ? ഞാനൊരു അഡ്ജസ്റ്റ്മെന്റ് പറയാം, ഞാനിത് ആരോടും പറയത്തില്ല. പക്ഷേ എനിക്ക് സ്വല്പം ചില്ലറ കിട്ടണം. എനിക്കും അഞ്ചാറ് പിള്ളേർക്കും കഴിയാനുള്ളത് ആന്നേ. അയ്യാ, കയ്യിലുള്ളതെല്ലാം ഞാൻ കൊടുത്ത്, നമുക്ക് വേഗം സ്ഥലം വിടാം. അങ്ങനെ നക്കാപ്പച്ച കിട്ടിയാലൊന്നും ഈ ഇന്ദ്രിയത്ത് പോകത്തില്ല. ഞാൻ കൂടെ വീട്ടിലോട്ട് വരാം, സ്വല്പം കനമായിട്ട് തന്നെ വേണം. ഒരൊറ്റ പൈസ തരാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിലും എന്നാ സാറ് പോയിക്കോ, പോയിക്കോ. ഞാൻ പോലീസിലൊന്നും പറയത്തില്ല. സാറ് വെച്ചാ പോലീസ് പോലീസ്. ഇനി ഞാനിവിടെ നിന്ന് എന്റെ വിധം മാറും. ചേടാ, സ്വല്പം വല്ലതും കിട്ടുമെന്ന് വിചാരിച്ചാ ഞാൻ ഇതിനകത്ത് കയറി കുത്തിയിരുന്നു. ഇപ്പൊ അതോ ഇല്ല. നീ എന്താ വല്ലാതിരിക്കുന്നത്? ഒന്നും വിഷമിക്കണ്ട. വക്കീലിനോട് നമ്മൾ എന്താ പറയാൻ പോകുന്നത്? നടന്ന സംഭവങ്ങൾ മുഴുവൻ തുറന്നു പറയണം. നമുക്കൊരു പ്രോബ്ലം ഉണ്ടാകും നോക്കണം. വല്ല മുൻകൂർ ജാമ്യമോ നിയമപരമായ സംരക്ഷണമോ? പക്ഷെ ആ ഇന്ദ്രജിത്ത് എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കുമെന്ന് എനിക്ക് പേടിയൊന്നു ചേട്ടാ. അവൻ എന്തൊക്കെയോ മനസ്സിലാക്കിയിട്ടുണ്ട്. കുറെ നാളത്തേക്ക് അവനെ പണം കൊടുത്ത് നിർത്തിയേ പറ്റൂ. ഏതായാലും പോലീസ് വിവരം അറിയുന്നതിന് മുമ്പ് നമുക്ക് വക്കീലിനെ കാണണം. സ്പീക്കിംഗ്. ഉടനെ തന്നെയോ? ശരി, കാര്യങ്ങൾ വേറെ വഴിക്ക് നീങ്ങിക്കഴിഞ്ഞു ഗായത്രി. അവനായിരിക്കും ചതിച്ചത്, ആ ഇന്ദ്രജിത്ത്. എന്ത് പറ്റി ചേട്ടാ? ഉടനെ ചെല്ലണമെന്ന്. എങ്ങോട്ട്? പോലീസ് സ്റ്റേഷനിലേക്ക്. ആ ഇനി വരുന്ന പോലെ വരട്ടെ. വാ. എനിക്ക് അത്ഭുതം തോന്നുന്നു അല്ലേ? എന്റെ ജോലിയുടെ സ്വഭാവം അങ്ങനെയാണ്, ചില സൂത്രപ്പണികളൊക്കെ ചെയ്ത് വേണം ജീവിക്കാൻ.
ഞാൻ ആരാണെന്ന് സുരേഷിനോട് മാത്രമേ ഇതിനു മുമ്പ് വെളിപ്പെടുത്തിയിട്ടുള്ളൂ. അതിന്റെ അടിസ്ഥാനത്തിൽ കേസിനെ സംബന്ധിച്ച് ചില വിവരങ്ങളും കിട്ടി. ഇരിക്കൂ. യെസ്. ചെറുതായിട്ടൊന്ന് ലോക്കപ്പ് ചെയ്തേക്ക്. ഇങ്ങോട്ട് സ്ഥലം മാറ്റം കിട്ടിയ ഉടനെ ക്രൈംബ്രാഞ്ച് എന്നെ ഏൽപ്പിച്ച കേസ് ഇതാണ്. ഞാൻ നിങ്ങളുടെ പുറകെ തന്നെ ചുറ്റിക്കൊണ്ടിരുന്നത് വെറുതെയല്ല. താങ്കളുടെ ശ്രീമതിക്ക് ഇതിൽ പങ്കുണ്ടെന്ന് എനിക്ക് തുടക്കം മുതലേ സംശയം തോന്നിയിരുന്നു. അങ്ങനെ സംശയം തോന്നാൻ കാരണം? കാരണം കാണാതായ റോമിയോ രാജന്റെ കാറ് ഒരിക്കൽ എനിക്ക് റിപ്പയർ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. കോളേജിൽ നിന്നും പിരിഞ്ഞ അന്ന് രാത്രി. എന്താ ഓർക്കുന്നില്ല? പക്ഷേ അന്ന് ഗായത്രി, സോറി, മിസ്സിസ് വേണു പറഞ്ഞത് അത് അമ്മാവന്റെ കാറാണെന്നോ മറ്റോ ആണ്. അത് അന്ന് ഞാൻ രക്ഷപ്പെടാൻ വേണ്ടി. മനസ്സിലായി, മനസ്സിലായി. പക്ഷെ പിന്നീട് രാജനെ കാണാനില്ല എന്നൊരു കേസ് വരുമെന്നോ, കാണാതായ രാജൻ കൊല ചെയ്യപ്പെട്ടതാണെന്ന് ഞാൻ കണ്ടുപിടിക്കുമെന്നോ അന്ന് ഓർത്തില്ല. കൊല ചെയ്യപ്പെട്ടതാണെന്ന് തെളിയിക്കാൻ കഴിയുമോ? ഞാൻ ആരെയും കൊന്നിട്ടില്ല, ഞാൻ ആരെയും കൊന്നിട്ടില്ല. ഇനി മറ്റൊന്ന്, ഒരു വ്യക്തിയെ കാണുമ്പോൾ മറ്റൊരാൾക്കുണ്ടാകുന്ന ഭാവ വ്യത്യാസത്തിന് കൊലക്കേസുകളിൽ വലിയ പ്രാധാന്യമുണ്ട്. നൃത്തരംഗത്ത് സുരേഷിനെ നീലക്കണ്ണോടുകൂടി അവതരിപ്പിച്ചതും അവസാനം ഒരു ലെൻസ് താഴെക്കായാൻ നിർദ്ദേശിച്ചതും ഞാൻ തന്നെയാണ്. ആദ്യം അത് രാജനാണെന്ന് കരുതി നിങ്ങൾ ആശ്വസിച്ചു, പിന്നീട് സുരേഷാണെന്ന് മനസ്സിലാക്കിയപ്പോൾ നിങ്ങൾ വിയർത്ത് വിറയ്ക്കുന്നതും ഞാൻ ശ്രദ്ധിച്ചു. എന്താണതിന്റെ അർത്ഥം പറയൂ. എല്ലാം ഞാൻ മറക്കാൻ ശ്രമിച്ചതാണ്. വീണ്ടും അതെന്നെങ്ങനെ വേട്ടയാടുമെന്ന് ഞാൻ ഓർത്തില്ല. ഞാൻ എല്ലാം പറയാം സർ. കോളേജ് വെക്കേഷൻ തുടങ്ങി അന്ന് വീട്ടിലേക്ക് പോരാൻ വേണ്ടി ഞാൻ ബസ് കാത്തു നിൽക്കുകയായിരുന്നു. ചേട്ടാ, ആലപ്പുഴയ്ക്കുള്ള വണ്ടിനെ എപ്പോഴാ? അയ്യോ, ചേർത്തലയിൽ എന്തോ ബഹളം നടക്കുന്നു, അതുകൊണ്ട് തെക്കോട്ടുള്ള വണ്ടി മുഴുവൻ ക്യാൻസലാ. ഞാൻ അങ്ങോട്ടാ, വേണം നടന്നു. What can I do for you? എന്റെ ബസ് മിസ്സായി, സമയം വൈകി, ആലപ്പുഴയ്ക്കാ പോണ്ടത്. ഞങ്ങളും ആ വഴിക്കാ പോകുന്നു. ഞാൻ റോബിയെ. എനി ഒബ്ജക്ഷൻ? നോ പ്രോബ്ലം, ലെറ്റ്സ് ഗെറ്റ് ഇൻ. താങ്ക് യു. അത് നിങ്ങളുടെ ഭാര്യയല്ലേ? ഹേ, അതും ഒരു ലിഫ്റ്റാ. ഇവിടെ ഒരു കല്യാണത്തിന് വന്നതാ. എങ്കിൽ ഞാനിവിടെ ഇറങ്ങിക്കോളാം. എന്തിന്? ഞാൻ ഡ്രോപ്പ് ചെയ്യാന്ന് പറഞ്ഞില്ലേ? ഇനി കുറച്ച് ദൂരമല്ലേ ഉള്ളൂ. യു ഡോണ്ട് വറി, യു ജസ്റ്റ് റിലാക്സ്. ഞാൻ വാടകയ്ക്കെടുത്ത ഒരു ബംഗ്ലാവാണിത്. ഇന്ന് എന്റെ അവസാനത്തെ ദിവസമാണ് ഇവിടെ. നാളെ ഒഴിഞ്ഞു കൊടുക്കണം. മാത്രമല്ല, വിലപിടിപ്പുള്ള ഒരു പ്രമാണ ഇരിപ്പുണ്ട് ഇവിടെ, അതെടുക്കണം. നാളെ അച്ഛന്റെ സ്വത്തിന്റെ പാതി അവകാശിയാണ് ഞാൻ. സേ അബൌട്ട് 50 lakhs. ജസ്റ്റ് മിനിറ്റ് ബേബി. Help me! Help me! Help me!
ഐ എം രാജൻ, റോമിയോ രാജൻ. നിന്നെ ഞാൻ നോട്ടം ഇട്ടിട്ട് കുറച്ചു നാളായി, പക്ഷേ ഇന്നാണ് ഭാഗ്യം കിട്ടിയത്. ഞാൻ നോട്ടം ഇട്ടിട്ടുള്ളവരാരും എന്റെ കയ്യിൽ നിന്ന് വഴുതി പോയിട്ടില്ല. ഒന്നും പേടിക്കണ്ട, ഇതൊന്നും ആരും അറിയാൻ പോകുന്നില്ല. എനിക്ക് പോണം, ഞാൻ കൊണ്ടുപോകണം. എന്നെ ഒന്നും ചെയ്യരുത്. ബഹളം ഉണ്ടാക്കിയാലേ കുഴപ്പമുള്ളൂ, ഇല്ലെങ്കിൽ യാതൊരു കുഴപ്പവുമില്ല. ലുക്ക്, നാളെ മുതൽ ഞാൻ ലക്ഷാധിപതിയാണ്. സമ്മതിച്ചാൽ നിനക്കും ഉണ്ടൊരു പങ്ക്. ഞാൻ രക്ഷപ്പെടാമെന്ന് നോക്കണ്ട. Don't cry, baby. You bastard! ¶¶
എന്താ വല്ല സഹായം വേണം? ഈശ്വര, അവിടെ നടന്നത് വല്ലോ ഇവൻ കണ്ടുകാണോ? മനസ്സിലായില്ല അല്ലേ? ഞാനാ ഇന്ദ്രജിത്ത്. തണുപ്പായതുകൊണ്ട് ചുമ്മാ ഒരു കെട്ട് കെട്ടിയെന്നേ ഉള്ളൂ, പിന്നെ ചിലപ്പം വെള്ളവും അടിച്ചു. അല്ല, വണ്ടിക്ക് എന്ത് പറ്റി? എന്തോ ഒരു തകരാറ്. ബോണച്ചോർക്ക്, ഞാൻ നോക്കാം. അല്ല, ഈ വണ്ടി ഏതാ? എന്റെ ഒരു അമ്മാവിന്റെ. ബസ്സില്ലാത്തോണ്ട് ഇന്നെനിക്ക് വിട്ടു വന്നു. രാത്രിയിൽ ഡ്രൈവറും ഇല്ലാതെ ഒറ്റയ്ക്ക് വണ്ടിയും കൊടുത്തു വിട്ട ഈ അമ്മാവൻ ഏതാണപ്പ? അത് ഒരു ബ്രേക്ക് ഡൗൺ വണ്ടി. ഇതിനാ പറയുന്നത്, കോളേജിൽ വെച്ച് ഞങ്ങളെയൊക്കെ കാണുമ്പോ വല്ലപ്പോഴും ഒന്ന് ചിരിക്കുകയോ ഒന്ന് തട്ടുകയോ ഒക്കെ വേണമെന്ന്. വണ്ടി വഴി കിടന്ന അവസാനം ഞങ്ങളൊക്കെ കാണൂ സഹായിക്കാൻ. അയ്യോ, ഇതിന് ഓടത്തില്ലല്ലോ. ഇവളത് എവിടെ പോയി? അതെ, ഞാൻ കൊന്നു. അവര് ഞാനാണ് കൊന്നത്, എന്റെ മാനം രക്ഷിക്കാൻ വേണ്ടി. ഒരു സ്ത്രീയുടെ ഏറ്റവും വലിയ ധനമാണ് അവളുടെ ചരിത്രം. അത് സംരക്ഷിക്കുക എന്നത് അവളുടെ ജന്മാവകാശമാണ്. അത് നശിപ്പിക്കാൻ ശ്രമിക്കുന്നവൻ പേ പിടിച്ച മൃഗമാണ്. അവനിൽ നിന്നും രക്ഷപ്പെടാനുള്ള ശ്രമത്തിൽ അവൻ കൊല്ലപ്പെട്ടാൽ നിയമത്തിന്റെ കാരുണ്യം കിട്ടിയെന്ന് വരും. ഇത്തരം പല കേസുകളും വെറുതെ വിട്ടുകൊണ്ട് സ്ത്രീത്വത്തിന്റെ മഹാത്മ്യം നമ്മുടെ കോടതികൾ ഉയർത്തി കാണിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ എനിക്ക് എന്റെ കടമ നിർവഹിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. പ്രതിയുടെ മേൽ ആരോപിച്ചിരിക്കുന്ന കുറ്റം പ്രതിയുടെ മാനവും ജീവനും സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ചെറുത്തുനിൽപ്പിനിടയിൽ സംഭവിച്ചിരിക്കുന്നതാണെന്ന് വ്യക്തമാണ്. അത് മുൻ വൈരാഗ്യം കൊണ്ടോ കൊല ചെയ്യണമെന്ന ഉദ്ദേശത്തോടു കൂടിയോ ആയിരുന്നില്ല എന്നതിനും തെളിവുകളുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ പ്രതി നിരപരാധിയാണെന്ന് ഈ കോടതിക്ക് ബോധ്യം വന്നിരിക്കുന്നതിനാൽ പ്രതിയെ നിരുപാധികം വിട്ടയച്ചിരിക്കുന്നു.